यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय संभवामि युगे युगे पूमुडि चार्ति निल्कुमळगे नीलांजन श्रीयुम मालतिल हरिचंदन कुरी नीलावोलुन लावण्यमी कालस्तिन रूपाल कडल तिरगल मेल नीलोल पलम अखिलं पालिक्कुम ऐश्वर्यमे हृदय क्षेत्र तल तिलिनेक्कुम मधुर मनो मामा
ത്രിലോകജ്ഞാനികൾ തലയും താടിയും നീട്ടി നടക്കുക മറ്റുള്ളവരെ കബളിപ്പിക്കാൻ. നമുക്കിവരെ ശരിക്കൊന്ന് പറ്റിക്കണം. എങ്ങനെ? വഴിയുണ്ട്. വരൂ. അവിടുത്തെ അനന്തരാവകാശികൾ അഹങ്കാരികളായാൽ ആർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പ്രഭു? യാദവരുടെ അഹങ്കാരം അവസാനിക്കാറായി. പ്രഭു, ഞങ്ങൾക്ക് വിട നൽകിയാലും അടിയന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. കാരണം അവിടുന്ന് ഇപ്പോൾ അരുളി ചെയ്തത് യാദവരുടെ അഹങ്കാരം അവസാനിക്കാറായി എന്ന തിരുവായ് മൊഴി, അതിന്റെ പൊരുൾ എന്താണാവോ? ഉൽപ്പന്നമായതിനെല്ലാം നാശമുണ്ടെന്നറിയാത്തവനാണോ ഉദ്ധവർ? അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അടിയനതറിയാം, എങ്കിലും അവിടുത്തെ വംശം അഹങ്കാരം ആർക്കും അലങ്കാരമല്ല ഉദ്ധവരെ. അത് നാശത്തിലേക്കല്ലാതെ ആരെയും നയിച്ചിട്ടുമില്ല. എങ്ങനെയിരിക്കുന്നു? കൊള്ളാവോ? കൊള്ളാവുന്നു. നേരിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഞാൻ പോലും നിന്നെ പൂർണ്ണ ഗർഭിണിയായിട്ട് കരുതിയേനെ. പ്രസവം കഴിഞ്ഞാൽ ഇവിടെ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞാ പുറകെ കൂടിയേനെ. അവർ വരുന്നു, ആരും ചിരിക്കരുതേ. മഹർഷീശ്വരന്മാരെ, ഒരപേക്ഷ. എന്താണ്? ത്രികാലജ്ഞാനികളായ നിങ്ങളോട് ഒരു ചെറിയ കാര്യം ചോദിച്ചറിയുവാൻ. ചോദിച്ചോളൂ. ഗർഭിണിയായ ഇവൾ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് അറിയുവാൻ ഇവൾക്കും ഞങ്ങൾക്കും മോഹമുണ്ട്. ദിവ്യ ചക്ഷസ് കൊണ്ട് ഒന്ന് നോക്കി പറയണമെന്ന് അപേക്ഷ. ഓഹോ, അങ്ങനെയോ? അറിഞ്ഞാണെന്നേ ഉള്ളൂ. അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇവൾ എപ്പോൾ പ്രസവിക്കും? കുട്ടിയാണോ പെണ്ണോ? രണ്ടുമല്ല, ഇരുമ്പലൊക്കെയാണ് പ്രസവിക്കാൻ പോകുന്നത്. ഒരു നാഴിക്കുള്ളിൽ പ്രസവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യും. ഇരുമ്പലക്ക സാമന്റെ അഭിനയം ഒന്നാന്തരമായിരിക്കും. ഈ വേഷമെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് വാ, നമുക്ക് വെളിയിലേക്ക് എങ്ങാനും പോകാം. എനിക്ക് കിടക്കണം. ആ ദാരിക്കാര് പോയി. അയ്യോ, ഭാര്യ കാര്യമായതാ തോന്നുന്നു. ഒരാൾ ചെന്ന് ഭഗവാന് വിവരം അറിയിക്കുന്നു. ഈയോട് കളിച്ചപ്പോൾ പൊള്ളുമെന്നറിയേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? നടന്നത് നടന്നു, ഇനി എന്താണ് വേണ്ടതെന്ന് ഉപദേശിച്ചാലും. എന്താ? സാമ്പൻ ഒരു ഇരുമ്പലൊക്കെ പ്രസവിച്ചു. സ്വയം കൃത അലർത്ഥം. ഇനി കുറ്റപ്പെടുത്തിയതുകൊണ്ട് എന്ത് കാര്യം? വംശം നശിക്കാതിരിക്കാനുള്ള വഴി നിർദ്ദേശിച്ചാലും പ്രഭു. മഹാന്മാരുടെ വാക്ക് പാഴായി പോവുകയില്ല പ്രിയ. മുനിശാപത്തിൽ നിന്ന് മോചനത്തിനായി ഒരു മാർഗമേ ഉള്ളൂ. ഇരുമ്പലക്കൊണ്ട് വംശം നശിക്കുമെന്നല്ലേ ശാപം? ആ ഇരുമ്പലക്ക രാഗിപ്പൊടിയാക്കി സമുദ്രത്തിൽ കലക്കും. വേഗം വേഗം. എത്ര രാവിലും ഈ നശിച്ച കഷ്ണം പൊടിയുന്നില്ലല്ലോ. അത് പൊടിയും ഒന്നും തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഈ കഷ്ണവും പൊടിയും എല്ലാം കൂടെ കടലിലേക്ക് എറിഞ്ഞാൽ എന്താ? രാവിലാവി കൈയെല്ലാം പൊട്ടി എവരൊരു കട്ടി തന്നെ. ശാപം ഭരിക്കുന്നുവെന്ന് കാണട്ടെ. അവരുടെ ഇരുപല കാണും.
തിരവലിക്കും തേരിലേറി പാഞ്ഞു പോകണ കാറ്റേ, തിരമുറിക്കും തോണികൾ വരണ കണ്ടോ, വലവീശി വരണേ വഴിമാറി തരണേ, വടിയോങ്ങി നടക്കണ വടക്കൻ കാറ്റേ, വടക്കൻ കാറ്റേ, തിരവലിക്കും തേരിലേറി പാഞ്ഞു പോകണ കാറ്റേ, തിരമുറിക്കും തോണികളും വരണ കണ്ടോ, വലവീശി വരണേ ൊരു പെണ്ണ് കളി പറയും പെണ്ണ്, പെണ്ണിന്റെ കണ്ണു രണ്ടും കരിമീന്, കരിമീനെ പിടിക്കാൻ വലവീശി ചെന്നി, കരിമീനെ പിടിക്കാൻ വലവീശി ചെന്നി, കരളിന്റെ വലക്കണ്ണി മുറിഞ്ഞേ, വലക്കണ്ണി മുറിഞ്ഞേ, കരയിലുള്ള പെണ്ണിന്റെ കവിളിൽ രണ്ട് മുത്ത്, കടലിലുള്ള പെണ്ണിന്റെ കൈനിറയെ മുത്ത്, കരയിലുള്ള പെണ്ണിന്റെ കവിളിൽ രണ്ട് മുത്ത്, കാലുറയ്ക്കാതോടി കാടു ചുറ്റും കാറ്റേ, കാലുറയ്ക്കാതോടി കാടു ചുറ്റും കാറ്റേ, കടലു ചുറ്റും കാറ്റേ, മീൻ കാമുകിയാം കരിമീൻ മിഴികരയിലോ കടലിലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. ഞാൻ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് നിശ്ചയമില്ലേ? എന്നെങ്കിലും എന്നേക്കുമായി വേർപിരിയേണ്ടവരല്ലേ നാമെല്ലാം. അതോർത്ത് സമാധാനിക്കൂ. എന്റെ യാത്രയ്ക്ക് സമയമായി. ണോ വാളിന്റെ മൂർച്ച?
യാദവ കുമാരന്മാർ ജപവും ധ്യാനവും കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിയു. ഈ കുഴപ്പത്തിനെല്ലാം കാരണം ഈ സാമ്പൻ ഒരുത്തനാണ്. ഞാൻ എന്തോ ഒന്ന് ചെയ്തു. നീയല്ലേ സ്ത്രീവേഷം കെട്ടി ആ താടിക്കാരന്മാരെയെല്ലാം കബളിപ്പിക്കാൻ ശ്രമിച്ചത്? അതിന്റെ ഫലമായിട്ടല്ലേ നമ്മളെല്ലാം ഇവിടെ വന്ന് ജപവും ധ്യാനവും പട്ടിണിയുമായി കഴിയേണ്ടി വന്നത്? പഴിയൊക്കെ എന്റെ പടലിയിലായ നീയെല്ലാം കൂടിയല്ലേ അവരെ പരിഹസിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ പരിഹസിച്ച് മാത്രമല്ലേ ഇതുള്ളൂ, നീയല്ലേ അവരെ പറ്റിക്കാൻ പുറപ്പെട്ടത്? എന്നിട്ട് എന്തായി? ഒരു ഇരുമ്പല കവർച്ചു. പരിഹസിച്ച നീ എന്തോ ചെയ്യടാ. എന്നെല്ലാം താപത്തിക്കാൻ ഈ പുല്ല് മതിയാണ്. കുമാരന്മാരെ നിർത്തു നിർത്തു, എന്ത് ഭ്രാന്താണിത്? അയ്യോ, ഇതിനാണോ ഭഗവാൻ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? അരുത്, ഭഗവാനെ കരുതിയെങ്കിലും നിർത്തു. വേണ്ട, അടിക്കരുത്. ജീവൻ നോടാനും മറിച്ചിട്ടുള്ളൂ, രണ്ടിലൊന്നറിയാ ഇത് അവസാനിക്കില്ല. നീ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തുള്ളൂ. ഈ പൂവിടൽ അമ്പ ചെയ്ത അടിയൻ വെറും പാപിയാണ്. അല്ല, നീ പാപിയല്ല, നീ നിന്റെ ധർമ്മം ചെയ്തു, അതിലെന്ത് പാപം? ഭഗവാനെ, ഇതെന്ത് കാഴ്ച! അവിടുത്തെ വംശജർ പരസ്പരം പടവെട്ടി നശിച്ച വാർത്ത അറിയിക്കാൻ പാഞ്ഞുവന്ന ഇവൻ ഈ കാണുന്നതെന്ത്? കർമ്മഗതി. കർമ്മഗതിയോ? അവിടത്തേക്കോ? കർമ്മത്തിന്റെ കാര്യവും കാരണവും അവിടെ നിന്നല്ലേ? ഉദ്ധവരെ, കർമ്മഗതിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ ആർക്കും കഴിവില്ല. ഭഗവാനെ, അടിയേനിത് എങ്ങനെ സഹിക്കും? ഇത്രകാലം അവിടത്തെ സേവിച്ചത് ഇത് കാണാനാണോ? അടിയേനി ഇന്നോളം പൂജിച്ചു വന്ന ഈ പാവനപാദങ്ങളിൽ കേവലം ഒരു കാട്ടാളൻ. അല്ല, ഇവൻ കേവലം ഒരു കാട്ടാളനല്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ഒളിയമ്പേറ്റു മരിച്ച ബാലിയാണ്. അതിനു പകരം ഈ ജന്മം ഇവന്റെ ഒളിയമ്പേറ്റ് ഞാൻ. ഭഗവാനെ, അരുതേ, സർവനിയന്താവായ അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കരുത്. ഈ വിനോദം മതിയാക്കി ദ്വാരകയിലേക്ക് എഴുന്നള്ളുവാൻ ദയവുണ്ടാകണേ. ഇല്ല ഉദ്ധവരെ, എന്റെ ജോലി പൂർത്തിയായി, എനിക്ക് മടങ്ങിപ്പോകാനുള്ള മുഹൂർത്തമായി. അയ്യോ ഭഗവാൻ, ഈ ദാസനെ ഉപേക്ഷിക്കരുത്. അവിടുന്ന് പോയാൽ പിന്നെ ഇവന്റെ ഗതി എന്ത്? ഇവരെയും കൂടെ കൊണ്ടുപോകാൻ കരുണ കാട്ടേണമേ. ഉദ്ധവരെ, അതിന് കാലമായിട്ടില്ല. അതിപ്രധാനമായ ഒരു കർത്തവ്യം കൂടി ഉദ്ധവർക്ക് ചെയ്യാനുണ്ട്. കൽപ്പിച്ചാലും പ്രഭു. നാം ഉപേക്ഷിച്ച ദ്വാരക അതിവേഗം സമുദ്രത്തിനിരയാകും, അവിടുള്ള സകലതും നശിക്കും. എന്നാൽ ദ്വാരകയിൽ നാം പൂജിച്ചു വന്ന ദിവ്യവിഗ്രഹം നശിക്കാനുള്ളതല്ല, പുരുഷാന്തരങ്ങളുടെ പൂജയ്ക്ക് പാത്രമായി തീരേണ്ട ആ പുണ്യവിഗ്രഹമെടുത്ത് ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ
ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയുക, ആ പുണ്യകർമ്മത്തിന് ശേഷം പിതൃയാശ്രമത്തിൽ പോയി തപസ് ചെയ്ത് എന്നെ പ്രാപിക്കൂ. പ്രഭു, പ്രപഞ്ച പ്രയോക്താവിൻ അവിടുത്തെ കൽപ്പന പോലെ. ഉദ്ധവരെ പോകൂ, എന്റെ യാത്രയ്ക്കുള്ള മുഹൂർത്തം സമീപിക്കുന്നു. ജരാ, നീയും സമാധാനമായി പോകൂ. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, കയ്പും മധുരവും പകരുന്നു. കർമ്മഫലങ്ങൾ അരങ്ങുകൾ മാത്രം മാറുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. പക്ഷേ ഈ കുടുംബ തിരമാലകളുടെ ഇടയിൽ നിന്നും
അത് വീണ്ടെടുക്കുവാൻ വായുദേവൻ തന്നെ വേണം. വായുദേവ വായുദേവ ആ വിഷ്ണു വിഗ്രഹം എടുത്ത് കരയിലേക്ക് കൊണ്ടുവന്നാൽ ജനകോടികളുടെ മഹാഭാഗ്യം. ഇനി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള പുണ്യഭൂമി കണ്ടുപിടിക്കണം. വൈദേവ വരൂ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. കൈലാസപതി, ദേവിയും ഒന്നിച്ചുള്ള അവിടുത്തെ ആനന്ദ താണ്ഡവൻ ദർശിച്ച ഞങ്ങളുടെ നയനങ്ങൾ പരമധന്യങ്ങളായി. ബൃഹസ്പതി, ദേവഗുരുവായ അങ്ങയുടെ ആഗമനം പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. ഞാൻ അനുഗ്രഹീതനായി. ഞങ്ങളുടെ ആഗമനോദ്ദേശം അവിടുത്തേക്ക് അറിയാം. സാക്ഷാൽ വൈകുണ്ഠവാസിയായ വിഷ്ണു പരമാത്മാവിന്റെ പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പറ്റിയിടം ഈ പരശുരാമ ക്ഷേത്രം തന്നെയാണ്. ഗുരുവായ അങ്ങും വായുവും ചേർന്ന് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധി നേടി. കലിയുഗത്തിലെ ജനകോടികൾ ഈ പുണ്യവിഗ്രഹത്തെ പൂജിച്ച് ജന്മസാഫല്യം നേടും. വായുദേവ, ഈ പുണ്യവിഗ്രഹത്തിന് യോജിച്ച ഒരു ക്ഷേത്രം കൂടി നിർമ്മിച്ചെങ്കിലേ നമ്മുടെ പരിശ്രമം പൂർത്തിയാകും. വിശ്വകർമാവിന് മാത്രമേ അതിന് ശക്തിയുള്ളൂ. വരൂ. തങ്കമകുടം ചൂടിന
തൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു തമ്പുരാൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു അൻപാർന്നെല്ലാം പാലിക്കുന്നൊരു അൻപാർന്നെല്ലാം പാലിക്കുന്നൊരു തമ്പുരാൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു തമ്പുരാൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു കണ്ണിനു പൂക്കണിയാകും ഹരിയുടെ ആ കണ്ണിനു പൂക്കണിയാകും ഹരിയുടെ അഞ്ജന വിഗ്രഹം കാണേണം അഞ്ജന വിഗ്രഹം കാണേണം ശംഖചക്രഗദാ പത്മങ്ങളും അംഗശോഭയും കാണേണം തങ്കമകുടം ചൂടി നിൽക്കു തമ്പുരാൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു കാതിൽ മകര വിഭൂഷണമണിയും കായാമ്പൂടൽ കാണേണം കാതിൽ മകര ഭൂഷണമണിയും കായാമ്പൂടൽ കാണേണം മഞ്ഞപ്പട്ടും മണിമാലയുമായി മഞ്ഞപ്പട്ടും മണിമാലയുമായി മഞ്ജുളാംഗനെ കാണേണം തങ്കമകുടം ചൂടി നിൽക്കു തമ്പുരാൻ്റെ തിരുനിലയം തങ്കമകുടം ചൂടി നിൽക്കു അങ്ങനെ അന്ന് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചതാണ് കലിയുഗത്തിൽ ഭൂലോക വൈകുണ്ഠമായി തീർന്നിരിക്കുന്ന ഈ തിരുനിലയം പൗരാണിക കാലം മുതൽക്കേ പല മഹാന്മാരും ഈ സന്നിധാനത്തിൽ അഭയം തേടിയിട്ടുണ്ട് സർപ്പശാപമേറ്റ് കുഷ്ഠരോഗിയായി തീർന്ന ജനമേജയന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ പട്ടമഹിഷി മറ്റെല്ലാ സുഖങ്ങളും കൈവിടിഞ്ഞ് ഭർത്താവിനെ തന്നെ ശുശ്രൂഷിച്ചു കഴിഞ്ഞുകൂടി ഒരു ദിവസം മതി മതി പ്രിയ ഇതുകൊണ്ടൊന്നും എന്റെ മഹാവേദന മാറുകയില്ല മരണത്തിനല്ലാതെ മറ്റൊന്നിനും എന്റെ വേദന മാറ്റുന്നതിന് കരുത്തില്ല നീതേ വിഷമിക്കുന്നതെന്തിന് എന്താണ് ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്റെ കടമയല്ലേ ഇത് പ്രഭു അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിൽ പരം പരമാനന്ദം എനിക്ക് മറ്റെന്തുണ്ട് പ്രിയ കേവലം ഒരു കുഷ്ഠരോഗിയെ പരിചരിച്ച് പാഴാക്കി കളയുവാനുള്ളതല്ല നിന്റെ താരുണ്യവും ലാവണ്യവും മധുവിധുവിന്റെ മാതകാനുഭൂതി പോലും നിനക്ക് നൽകുവാൻ ഈ നിർഭാഗ്യവാന് കഴിഞ്ഞില്ല ഒരു മഹാരാജാവിന്റെ വാമഭാഗം അലങ്കരിച്ച് മഹാറാണിയായി തിളങ്ങേണ്ട നീ ഒരു മഹാരോഗിയെ ശുശ്രൂഷിച്ച് ജന്മം നിഷ്ഫലമാക്കുന്നത് കഠിനമാണ് ദയവായി എന്നെ വിട്ടിട്ട് മുഴുവൻ കേൾക്കാനുള്ള കരുത്ത് ഇവൾക്കില്ല എന്റെ ജീവിതം അഗ്നിസാക്ഷിയായി അവിടുത്തെ കയ്യിലർപ്പിച്ച മുഹൂർത്തം മുതൽ അവിടുത്തെ സുഖങ്ങളിൽ മാത്രമല്ല ദുഃഖങ്ങളിലും പങ്കുചേർന്ന് അനുഭവിക്കുവാൻ ഇവൾക്ക് അവകാശമില്ലേ മരണത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും ഇവളെ ഈ പാതാന്തികത്തിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല ഇനിയെങ്കിലും ഇങ്ങനെ കൽപ്പിക്കരുത് ഈശ്വര ഞാൻ എത്ര മഹാപാപം പരമസാധ്യയായ പട്ടമഹർഷി പോലും നിത്യനരകത്തിലാക്കിയ കൊടുപ്പാവി എന്റെ ദുരിതത്തിന് ഒരിക്കലും അറുതിയില്ലേ ഇങ്ങനെ നിരാശനാകരുതേ കാലക്കേട് കാലിനെ പോലും ബാധിച്ചിട്ടില്ലേ അത് മാറുമ്പോൾ മാറാനോ എന്റെ ദുരിതം മാറാനോ ഈ ജന്മം ഇത് മാറുകയില്ല മന്ത്രിയോ എന്ത് വിശേഷം അത്രയും മഹർഷി അവിടുത്തെ കാണുവാൻ എന്നെ
ആത്രേയ മഹർഷിയോ വേഗം കൂട്ടിക്കൊണ്ടുവരും. വേണ്ട പ്രിയേ, വേണ്ട. അദ്ദേഹത്തെ വേണ്ട വിധം പൂജിക്കുവാനോ സൽക്കരിക്കുവാനോ സൗകര്യമില്ലാത്ത എനിക്ക് പൂജയും സൽക്കാരവും സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. മഹർഷി രാജൻ ഇരിക്കൂ. അങ്ങയുടെ മനോനില എനിക്ക് നന്നായി അറിയാം. അങ്ങയുടെ പിതാവായ പരീക്ഷിത് രാജാവിന് ചക്ഷകൻ കടിച്ചുകൊന്ന കുറ്റത്തിന് സർപ്പയജ്ഞം നടത്തി അങ്ങ് നിരവധി സർപ്പങ്ങളെ ഹോമാഗ്നിയിലിട്ട് നീറ്റ് നശിപ്പിച്ചു. അതിന്റെ ശിക്ഷയാണ് അങ്ങിപ്പോഴനുഭവിക്കുന്ന ഈ മഹാവേദന. എനിക്കതിൽ നിന്നും മോചനമില്ലേ മഹർഷേ? ഉണ്ട്. അതിനുള്ള മരുന്ന് ഉപദേശിക്കാനാണ് ഞാൻ വന്നത്. മരുന്നു മഹർഷേ, മരണമല്ലാതെ മറ്റൊരു മരുന്ന് ഈ മഹാരോഗത്തിനുണ്ടോ? ഉണ്ട്. എന്താണത് നിലവ് ചെയ്താലും സ്വർഗത്തിൽ നിന്ന് പോലും ഞാനത് സമ്പാദിക്കാം. സ്വർഗത്തിലല്ല, ഭൂലോകത്തിലാണതുള്ളത്. ഭൂലോകത്തിലോ? അതെ. ശ്രദ്ധിച്ചു കേൾക്കൂ, ദക്ഷിണ ഭാരതത്തിലെ പവിത്രമായ ഭാർഗവഭൂമിയിൽ ഗുരുവായൂർ എന്ന മഹാക്ഷേത്രത്തിൽ മഹാവിഷ്ണു ചൈതന്യമൂർത്തിയായി വർത്തിക്കുന്നു. അവിടെ ചെന്ന് സർവരോഗഹരനായ വൈകുണ്ഠേശനെ 41 ദിവസം ഭക്തിയോടെ ഭജിച്ചാൽ ഈ രോഗം മാറും. മാറുമോ? സംശയിക്കണ്ട മഹാത്മൻ, ഞാൻ ധന്യനായി. അവിടുത്തെ വാക്കുകൾ നിരാശയിൽ മുഴുകി എന്റെ മനസ്സിൽ ആശയുടെ വെളിച്ചം വീശുന്നു. അവിടുത്തെ ഉപദേശം അനുസരിച്ച് ഞങ്ങൾ ഉടൻ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെടുകയാണ്. മംഗളം ഭവിക്കട്ടെ. എന്താണ് ഇങ്ങനെ കൽപ്പിക്കുന്നത്? സമയത്തിന് ആഹാരം കഴിക്കാതിരുന്നാൽ ആരോഗ്യം കുറയുമെന്നാണോ? മാറാരോഗ്യക്ക് എന്തിനാരോഗ്യം? ആഹാരം കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യൂ. ഇങ്ങനെ നിരാശനാകരുതേ. എനിക്കിനിയോ ആശിക്കുവാൻ എന്തുണ്ട് പ്രിയ? നീ കണ്ടില്ലേ, സകലരും എന്നെ കാണുന്ന മാത്രേ അറപ്പോടെ ഒഴിഞ്ഞു മാറുന്നു. എന്റെ അരികിൽ നിൽക്കുവാൻ പോലും നടങ്ങും. ലോകം ആയിരം കോൽ അകറ്റി നിർത്തുന്ന കുഷ്ഠരോഗിയാണ് ഞാൻ. ഇനിയും ആശിക്കണോ? സർവരോഗഹരനായ സാക്ഷാൽ വൈകുണ്ഠേശനെ അഭയം പ്രാപിച്ചിരിക്കുകയല്ലേ? ആ കാരുണ്യമൂർത്തി നമ്മെ കൈവിടുകയില്ലെന്ന് വിശ്വസിക്കണം. എങ്കിൽ 41 ദിവസം ഭജന വരുന്നിട്ടും രോഗശാന്തിയുടെ സൂചന പോലും ലഭിക്കാത്തതെന്ത്? ഈശ്വര കടാക്ഷത്തിന് വേണ്ടി മാമുനികൾ പോലും ജന്മം മുഴുവൻ തപസ് ചെയ്തിട്ടില്ലേ? 41 ദിവസം അത്ര വലിയൊരു കാലയളവാണോ? അക്ഷമനാകാതെ അചഞ്ചലമായ വിശ്വാസത്തോടെ ഭജിച്ചാൽ ആശ്വാസം കിട്ടുമെന്നത് നിശ്ചയമാണ്. എന്തോ എന്റെ ആശയെല്ലാം അസ്തമിച്ചു. അവസാനത്തെ അവലംബമായ ഈ കരുണാമയനും ഈ കുഷ്ഠരോഗിയെ കടാക്ഷിക്കുമെന്ന് എനിക്ക് അശേഷം വിശ്വാസമില്ല. ഈ ദുരിതത്തിൽ നിന്ന് ഒരേ ഒരു മോചനമേ ഉള്ളൂ. അത് വീണ്ടും പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കരുത് പ്രഭു. അവിടുന്നില്ലാതെ ഇവൾക്ക് ജീവിതമുണ്ട്. ഈ പാദശുശ്രൂഷ ചെയ്തുകൊണ്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകണമെന്ന് മാത്രമാണ് നിത്യവും മനം നൊന്ത് പ്രാർത്ഥിക്കുന്നത്.
കണ്ണീരിൽ കുതിർന്ന ഇവളുടെ പ്രാർത്ഥന എന്റെ കണ്ണൻ കേൾക്കാതിരിക്കില്ല. പ്രാണപ്രിയ, എനിക്ക് വേണ്ടി നീ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ ഞാൻ സ്വയം ശപിക്കുകയാണ്. കുഷ്ഠരോഗിയുടെ പത്നിയെന്ന് ലോകം മുഴുവനും നിന്നെ പുച്ഛിക്കുന്നു. നിന്നെ കാണുന്ന മാത്രയിൽ ആദരപൂർവ്വം വന്നിക്കേണ്ട മനുഷ്യർ നിന്നെ അറപ്പോടെ നോക്കി നിൽക്കുന്നു. ഇനി ഇത് തുടരാൻ ഞാൻ അനുവദിക്കില്ല. ആത്രേയ മഹർഷി നിശ്ചയിച്ച 41 ദിവസം ഇത് രാത്രി കൊണ്ട് അവസാനിക്കും. നാളെ രാവിലെ നമുക്ക് ഇവിടെ വിട്ടുപോകണം. അയ്യോ പാടില്ല, അവിടുത്തെ രോഗമെല്ലാം മാറുന്നതുവരെ ഈ തിരുസന്നിധിയിൽ നിന്നും മാറുകയില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതാ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, ദയവായി അത് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവരെ കൈവടിയുക അവിടുത്തെ പതിവല്ലോ. എന്റെ നാഥന്റെ നിരാശ അവിടെ നിന്നറിയാത്തതാണോ? അബലകളുടെ കണ്ണീരിന് മുൻപിൽ അലിയുന്ന ആ ഹൃദയം ഈ പാവപ്പെട്ടവളുടെ വേദന അറിയുന്നില്ലേ? ദീനതയാലോ ഇവളിൽ കരുണ കാട്ടാൻ ഇനിയും അമാന്തിക്കരുതേ പ്രഭു, അമാന്തിക്കരുതേ. കരയുന്നത് ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചായിരിക്കും
നീ അമ്പലത്തിൽ പോയത്? ഇല്ല, ഞാൻ കരഞ്ഞില്ല. എത്ര മറച്ചാലും നിന്റെ മനോനില എനിക്ക് മനസ്സിലാകും. ഇതാണോ അവിടുത്തെ ഭക്തവാത്സല്യം? ഞാൻ ചെയ്ത പാപത്തിന് പരമസാധ്യയായ എന്റെ പത്നിയെ കൂടി ശിക്ഷിക്കുന്നത് എത്ര കഠിനം! അവിടുത്തെ കാരുണ്യത്തിന് ഇവൻ അർഹതയില്ലെങ്കിൽ അവിടെ നിന്ന് നൽകിയ ഈ ജീവൻ തിരിച്ചെടുത്ത് ഈ നരകവേദന അവസാനിപ്പിക്കുവാനെങ്കിലും കനിയാത്തത്. വേണ്ട, അവിടുന്ന് കനിയേണ്ട. പാപമെങ്കിലുമായ ഉടലും ഉയരും. ഇതാ ിൽ അടിയറ വയ്ക്കുന്നു. സ്വീകരിച്ചാലും എന്നെ തടയരുത്. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. മനസ്സിന്റെയും ശരീരത്തിന്റെയും ദുസ്സഹമായ വേദന താങ്ങുവാൻ എനിക്കിനി വയ്യ. അവസാന ആശ ഇവിടമായിരുന്നു, ഇപ്പോൾ അതും നശിച്ചു. ഇനിയും ഈ നരകവേദന നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിന്? ജീവത്യാഗം ചെയ്ത ഈ നിലയിൽ ഞാൻ ജീവിച്ചിരുന്നാൽ നിന്റെ ഗതി എന്ത്? മാംഗല്യ ഭാഗ്യത്തെക്കാൾ വലുതായി മറ്റെന്തുണ്ടൊരു മങ്കയ്ക്ക് മോഹിക്കാൻ? ആത്മനാഥൻ കഴുത്തിലണിയിച്ച മാംഗല്യ സൂത്രം കണ്ണിലണച്ചുകൊണ്ട് എന്നേക്കുമായി കണ്ണടയ്ക്കാനല്ലേ ഒരു ഭാര്യ പ്രാർത്ഥിക്കുന്നത്? അവിടുന്ന് ജീവൻ ഉപേക്ഷിച്ചതിൽ പിന്നെ ഒരു നിമിഷം പോലും ഇവളിയെ പ്രാണൻ പുലർത്തുമെന്ന് കരുതുന്നുണ്ടോ? നീ എന്തിന് ജീവൻ ഉപേക്ഷിക്കണം? പരിഹാരമില്ലാത്ത പാപത്തിന്റെ പരമമായ ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചു തീരണം. എങ്കിൽ ആ ശിക്ഷ ആദ്യമായി എനിക്ക് നൽകൂ. വൈധവ്യത്തെക്കാൾ കഠിനമായ ഒരു ശിക്ഷ ഒരു സ്ത്രീക്ക് സിദ്ധിക്കുവാൻ സാധ്യമല്ല. ദാമ്പത്യം നരകയാത്രയാകുമ്പോൾ വൈധവ്യം ശിക്ഷയില്ല, രക്ഷയാണ് പ്രിയ. അവിടത്തേക്ക് ഇനിയും ഇവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ എന്തു പറഞ്ഞാലും നിനക്കും എനിക്കും ഒരുപോലെ ദുരിതം നൽകുന്ന ഈ ജീവൻ ഉപേക്ഷിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നിന്നോടും എന്നോട് തന്നെ എനിക്ക് ചെയ്യാവുന്ന ഏക നന്മ ഇത് മാത്രമാണ്. ഒന്ന് കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ച അതിനും സമ്മതിക്കുകയില്ല. എനിക്ക് ഏഴര വെളുത്തിൽ എഴുന്നേക്കേണ്ടതാ. പെർമാജ്യം എങ്ങനാ? എത്ര നേരമായി തുടങ്ങിയിട്ട് ഇങ്ങനെയുണ്ടോ ഭാര്യാഭർത്താക്കന്മാര് തമ്മിലൊരു വഴക്ക്? വഴക്കൂ? പിന്നല്ലാതെ ഞാനല്ലേ കേട്ടോണ്ട് കിടന്നു? നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള വഴക്കല്ലിത്. പ്രണയ കലഹം കേട്ടാൽ എനിക്ക് നല്ലതുപോലെ മനസ്സിലാകും. എന്നും അനുഭവിക്കുന്നവനാ ഞാൻ. നിങ്ങൾക്കൊരു ഭാര്യയല്ലേ ഉള്ളൂ, എനിക്ക് എത്രയാണെന്നറിയാമോ? ഏത് സമയത്തും രണ്ടെണ്ണമെങ്കിലും കൂടക്കാണ്. ഇടത്തും വലത്തും നിന്ന് അവരെ നപ്പെടുത്തും. പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല, അവരിവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ രോഗമെല്ലാം മാറി. എന്റെ എന്റെ രോഗം മാറിയോ? പൂർണ്ണമായും മാറിയോ? പൂർണ്ണമായും മാറി. ഭഗവാനെ, അവിടുന്നാണോ വൃത്തവേഷത്തിൽ ഇവന് അനുഗ്രഹിക്കുവാൻ ഇരുന്നല്ലേ? അവിടുത്തെ മഹിമ എന്തെന്ന് മനസ്സിലാക്കാത്ത ഇവന് മാപ്പ് നൽകണേ. ഗുരുവായൂരപ്പ ആരോഗ്യദായക. പ്രസീത പ്രസീത. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ. മഹാരോഗങ്ങളിൽ നിന്ന് മാത്രമല്ല, മരണത്തിൽ നിന്ന് പോലും മോചനം ലഭിക്കുവാൻ ഗുരുവായൂരപ്പനെ ഭക്തിപൂർവ്വം സേവിച്ചാൽ മതിയെന്നുള്ളതിന് എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ പാണ്ഡ്യ മഹാരാജാവ് തന്റെ ജാതകം പരിശോധിക്കാൻ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യൻ അവരെത്തി. എന്താ ജാതകം പരിശോധിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു.
എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? അതിനാണ് ഇത്രയും സമയം പരിശോധിച്ചത്. ജാതകത്തിൽ കാണുന്നത് എന്താണെന്ന് പറയൂ. ക്ഷമിക്കണം, അതറിയാതിരിക്കുന്നതാണ് നല്ലത്. ആർക്ക്? ആർക്ക്? ദക്ഷിണാവൃത്തത്തിലെ ഏറ്റവും വലിയ ജ്യോത്സ്യൻ എന്ന നിലയ്ക്കാണ് നിങ്ങളെ ഈ രാജസദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് മാനിച്ചത്. നമ്മളുടെ ജാതകം പരിശോധിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ഭാവി ഫലമറിയുന്നതിനാണ്. മനസ്സിലായോ? സത്യം തുറന്നു പറയുന്നത് പലപ്പോഴും ആപത്താണ് തിരുമേനി. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. ധൈര്യമായി പറയണം. പക്ഷേ പറയുന്നത് പരമാർത്ഥമാവണം. പൊളി പറയുന്നത് ജ്യോതിഷത്തെ നിരക്കുന്നതല്ല തിരുമേനി. ഈയുള്ളവൻ അത് ചെയ്യാറുമില്ല. എങ്കിൽ പറയൂ, നമ്മുടെ ജാതകത്തിൽ കാണുന്നത് എന്ത്? ഭാവി മാത്രം പറഞ്ഞാൽ മതി. ഇവരോട് കോപിക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പാണ്ഡ്യരാജാക്കന്മാർ ഒരിക്കലും സത്യത്തിന്റെ നേർക്ക് കോപം കാട്ടാറില്ല. പറയൂ. ഇന്നയ്ക്ക് 30 ദിവസത്തിനകം അവിടുന്ന് സർപ്പദംശമേറ്റ് മരിക്കുമെന്നാണ് ജാതകവശാൽ കാണുന്നത്. ധിക്കാരം! രാജദ്രോഹം! ഈ അഹങ്കാരിയെ കഠിനമായി ശിക്ഷിക്കണം. തിരുമേനി, മരണം മുൻകൂട്ടി പ്രവചിക്കുവാൻ മകരശീശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. ജ്യോതിഷത്തിന് അത് നിഷ്പ്രയാസം സാധിക്കും. 30 ദിവസത്തിനുള്ളിൽ സർപ്പദംശമേറ്റ് മരിക്കുമെന്നാണോ ജാതകവിധി? ക്ഷമിക്കണം, അതെ. ഏതാപത്തിനും പ്രതിവിധിയില്ലേ? അലംഘനീയമാണ് വിധി. തക്ഷകദംശത്തിൽ നിന്ന് രക്ഷ നേടാൻ പരീക്ഷിത് രാജാവ് ചെയ്ത പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട കഥ പ്രസിദ്ധമല്ലേ? അപ്പോൾ നാം ദുർമരണത്തിനിരയാകാതെ നിവൃത്തിയില്ല. കൽപ്പിച്ച് ക്ഷമിക്കണം. ഇല്ല, പ്രതിവിധിയൊന്നും നിർദ്ദേശിക്കുവാനുമില്ല. ഇല്ല. തിരുമേനി, തെറ്റാർക്കും പറ്റ. ഈ ജ്യോത്സ്യൻ പറയുന്നത് വിശ്വസിച്ച് തിരുവുള്ളം കലക്കരുത്. ഇല്ല, മരണത്തെ ഭയപ്പെടുന്നത് മഠയന്മാർ മാത്രമാണ്. മനുഷ്യനായി പിറന്നാൽ മരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ദുർമരണത്തിനിരയായാൽ പരലോകത്തുപോലും ഗതി കിട്ടുകയില്ലല്ലോ എന്ന ഖേദം മാത്രമേ നമുക്കുള്ളൂ. അതൊഴിവാക്കാൻ കഴിഞ്ഞാൽ കഴിയും. തിരുമേനി, തിരുമേനി, സർപ്പരാജനാണ് അനന്തൻ. ആ അനന്തനെ മത്തിയാക്കിയ സാക്ഷാൻ വൈകുണ്ഠേശ്വരൻ പാണരുളുന്ന പുണ്യക്ഷേത്രമാണ് ഞങ്ങളുടെ നാട്ടിലെ ഗുരുവായൂർ. അങ്ങോട്ട് എഴുന്നടി അഭയം പ്രാപിച്ചാൽ ആപത്തൊഴി നിശ്ചയം. എവിടെ പോയാലും വിധി പിന്തുടരുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു മഹാക്ഷേത്രത്തിനും ശക്തി. ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ പ്രസാദിച്ചാൽ സാധിക്കാത്തതായി യാതൊന്നുമില്ല. തിരുമേനി, അഭയം പ്രാപിച്ചവരെ കൈപടിയാത്ത കരുണാമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. നിറഞ്ഞ വിശ്വാസത്തോടെ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയായി. ശരി, അങ്ങനെ തന്നെ. മന്ത്രി, ഉടൻ തന്നെ ഗുരുവായൂരേക്ക് പുറപ്പെടുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യും. ഈ ജ്യോത്സ്യനും കൂടെ വരട്ടെ. നമ്പൂതിരി വേണം നമ്മെ അങ്ങോട്ട് നയിച്ച് വേണ്ടതെല്ലാം ചെയ്യിക്കും. ഞാനെങ്ങനെ വരും? ഇവിടെ മറ്റാരുമില്ല. സഹായിയായുള്ള നമ്പൂതിരി ഇന്നില്ല. അയ്യോ, അങ്ങ് വരാതെ പറ്റില്ല. അങ്ങ് വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്നെ മുടങ്ങിപ്പോകും. ഇതൊരു ധർമ്മസങ്കടമായല്ലോ ഭഗവാനെ. ഇങ്ങനെ പെട്ടെന്ന് വന്ന് വിളിച്ചാൽ എങ്ങനെയാ വരിക? ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ മുടക്കാൻ പറ്റുമോ? ഇന്നത്തെ പൂജ ഉണ്ണി നടത്തട്ടെ. അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഉണ്ണി അല്ലേ ശാന്തിക്കാരനാകേണ്ടത്? ഇപ്പോഴേ പരിശീലിക്കട്ടെ. ഉണ്ണിയോ? ഛേയായി, എട്ടും പൊട്ടും തിരിയാത്ത ഉണ്ണി ഉച്ചപൂജ നടത്തിയേ. ഒരു നേരം പൂജ നടത്താൻ ഒരു വിഷമം ഉണ്ടായില്ല. ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഒന്ന് സഹായിച്ചേ പറ്റൂ.
എന്റെ അമ്മയുടെ സാധമായതുകൊണ്ടാണ് അങ്ങേ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. എന്താ ഉണ്ണി, ഉച്ചപൂജ നടത്താമോ? അച്ഛൻ പറഞ്ഞാൽ നടത്താം. പൂജാവിധികളൊന്നും തെറ്റിക്കരുത്. എല്ലാം ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ഭക്തിയോടെ ചെയ്യണം. ഒരു തെറ്റും വരില്ലെന്ന്. ബാലജനപ്രിയനല്ലേ കൃഷ്ണൻ? കുട്ടികൾ ചെയ്യുന്നതെന്തും അവിടത്തേക്ക് പ്രിയങ്കരമായിരിക്കും. അതും ശരിയാണ്. ഉണ്ണി, ഉച്ചപൂജ കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇന്ന് 30-ാമത്തെ ദിവസമാണ്. അതെ, പക്ഷേ കഴിഞ്ഞിട്ടില്ല തിരുമേ. ഓഹോ, അപ്പോൾ ഇന്ന് രാത്രി? അത് വിചാരിച്ച് വിഷമിക്കരുതേ. നമുക്കൊരു വിഷമവും തോന്നുന്നില്ല മന്ത്രി. ഈ ജ്യോത്സ്യന്റെ വാക്ക് ഫലിക്കുന്നെങ്കിൽ തന്നെയും ഈ പാവന സന്നിധിയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമല്ലേ? അതിൽ കൂടുതലായി എന്തു വേണം മനുഷ്യൻ? അനന്തചായിയ അഭയപ്രാപിച്ച അവിടത്തെ രക്ഷിക്കുവാൻ ഒരു പാപം പത്തിപുടത്ത് ഏറ്റുതിരുമി. ¡Gracias!
പിണക്കം കണ്ണൊന്നും കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും കണ്ണ കറു കാട്ട് കണ്ണ എന്റെ പൊന്നുണ്ണി കണ്ണനല്ലേ ഈ ഉണ്ണുമ്പൂരി എന്താ ഇത്ര നേരമായിട്ടൊന്ന് അടവറക്കാത്തത് അകത്തിരുന്ന് ഉറങ്ങുകയാണോ എന്തോ ഞാനൊന്നുകൂടി ശംഖ് വിളിക്കാം അത് കേട്ട് ഇറങ്ങി വരും ഛേ അത് ശരിയല്ല ആ സമയത്ത് ശംഖ് വിളിക്കുന്നത് ശരിയല്ല ഇതിനാണ് ഇങ്ങനെ ഇത്രയും നേരം കഥകടച്ചിരുന്നത് അല്ലേ ഏതെന്നോ നിവേദ്യം മുഴുവൻ അകത്തിരുന്ന് കഴിച്ചിട്ട് ഒഴിഞ്ഞ പാത്രമായി പുറത്തേക്ക് പോകുന്നു അല്ലേ നിവേദ്യത്തിന്റെ ഓഹരി ഞങ്ങൾക്കൂടെ തരണമെന്ന് അറിഞ്ഞൂടെ നിവേദ്യം മുഴുവനും അകത്തിരുന്ന് അങ്ങ് തട്ടിക്കളഞ്ഞല്ലേ ഉണ്ണിയാണ് മോശമല്ലല്ലോ ഉണ്ണിക്കണ്ണൻ നിവേദ്യം ഉണ്ടു അല്ലേ ഉരുട്ടിക്കൊടുത്തത് ഉണ്ണിയായിരിക്കും അതെ കണ്ണൻ നീട്ടിയ കയ്യിൽ ഞാൻ പരച്ചോറും പായസവും ഉരുട്ടി വെച്ചു കൊടുക്കും ഓരോ ഉരുളിയായി ഇഴുങ്ങി അമ്പേ ഈ നടക്കൽ നിന്ന് നുണ പറഞ്ഞാൽ നാവ് താണു പോകും കേട്ടോ അയ്യോ നുണയില്ല നീരാ പറഞ്ഞത് നേരെ ഉണ്ണി ഞങ്ങളെ വെറും വെട്ടികളാക്കാൻ നോക്കരുത് ഉണ്ണിക്കണ്ണൻ നിവേദ്യമുണ്ട് അത്രേ പാത്രത്തിൽ ഒരുപിടി ചോറെങ്കിലും മിച്ചം വെക്കണമല്ലോ അമ്പേ ആള് ചെറുതാണെങ്കിലും വയറസാരം വലുത് പിന്നെ പറന്നുപോയോ ഉണ്ണിയുടെ അച്ഛൻ തിരുമേനി പോലും ഞങ്ങളോട് ഇങ്ങനെ കാട്ടിയിട്ടില്ല കേട്ടോ എന്താണ് ഇവിടെ ബഹളം തിരുമേനിയുടെ മകൻ ഞങ്ങൾ ഇന്ന് മുഴുവൻ പട്ടിണിയിലാക്കി പട്ടിണിയാക്കിയോ നിവേദ്യച്ചോറും പായസവും മുഴുവനും നടയടച്ച് അകത്തിരുന്നുണ്ടോ ഉണ്ടോ പേര് പറയൂ ഉണ്ണിക്കണ്ണൻ ഉണ്ടോ ബുദ്ധിമുട്ട് നിവേദ്യം മുഴുവൻ ഉണ്ടെന്നും പോരാഞ്ഞ പുളിയും പറയുന്നു അന്നെ നിവേദ്യം ഉണ്ടോ ഉത്തരം ഇത്ര കാലം ഞാൻ നിവേദിച്ചിട്ടുണ്ടില്ല പിന്നെ നീ നീ രാത്രി വളരെ ഇരുട്ടി നിങ്ങൾ പോയി കിടന്നുറങ്ങി നമുക്കും ഉറക്കം വരും അടിയൻ ഇന്ന് രാത്രി ഇതിനകത്ത് എന്തിന് മരണത്തെ മാറ്റി നിർത്താൻ മന്ത്രിക്ക് കഴിയുമോ അതല്ല എങ്കിലും വേണ്ട പതിവ് പോലെ നാം കിടന്നുകൊള്ളാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രാവിലെ കാണാം ഇല്ലെങ്കിൽ അയ്യോ അങ്ങനെ കൽപ്പിക്കരുതേ എല്ലാവരും പോയിക്കൊള്ളുവിൻ ഈ രാത്രി സകലതും ആ സത്യസ്വരൂപിൽ അർപ്പിച്ച് നാം ഉറങ്ങട്ടെ അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ ഉണർത്തുകയോ ഉണർത്താതിരിക്കുകയോ ചെയ്യട്ടെ പോയിക്കൊള്ളുവിൻ Thank you.
മന്ത്രി മന്ത്രി എവിടെയാ ജോലിക്ക് ഇവിടെ ഉണ്ട് തിരുമേ 30 ദിവസത്തിനകം നാം മരിക്കുമെന്നല്ല നിങ്ങൾ പറഞ്ഞത് അല്ലേ അതെ 30 ദിവസം കഴിഞ്ഞില്ലേ സർപ്പദംശമേറ്റ് നാം മരിച്ചോ മരിച്ചോന്ന് ഇല്ല ഉള്ളതിലറിയൂ നിങ്ങളുടെ കബടിയും സഞ്ചിയുമെല്ലാം ജ്യോതിഷം പോലും ജ്യോതിഷം ശുദ്ധ കള്ളം തിരുമേൻ അനാവശ്യമായി തിരുവുള്ളം ക്ഷമിപ്പിച്ച് ഈ ജ്യോതിഷനെ ബന്ധിച്ച് തുറുങ്കിൽ നിറയ്ക്കാൻ അനുമതി നൽകിയാൽ തിരുമേൻ ഒരപേക്ഷ ഇനിയും പൊളി പറഞ്ഞ് നമ്മെ കബളിപ്പിക്കാമെന്നോ വിചാരം അല്ല അവിടുത്തെ തിരുമേ പരിശോധിക്കുവാൻ അനുവദിക്കണം എന്തിന് സർപ്പദംശമേറ്റ് അവിടുന്ന് മരിക്കുമെന്ന പ്രവചനം ഫലിക്കാത്തേനാണല്ലോ ജ്യോതിഷം കള്ളമെന്ന് വിധിച്ചത് അല്ലാന്ന് തെളിയിക്കാനുള്ള ഒരവസരം കൂടി അടിയന് നൽകണം നമ്മുടെ ശരീരം പരിശോധിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം സർപ്പദംശം ഏറ്റിട്ടുണ്ടോ എന്നറിയാം മഴയ സർപ്പദംശം ഏറ്റാൽ നാം ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു ദയവായി അടിയന്റെ അപേക്ഷ അനുവദിച്ചാലും ശരി പരിശോധിച്ചോളൂ വേഗം ജ്യോതിഷം പിടച്ചില്ല തിരുമേനി ഇന്നലെ രാത്രി സർപ്പം ദംശിച്ചു ഇത് പാമ്പ് കടിച്ച പാടുതന്നെ പിന്നെ പിന്നെ നാം മരിക്കാത്തത് ഗുരുവായൂരപ്പന്റെ കാരണം കൊണ്ട് തിരുമേനി ഈ പുണ്യക്ഷേത്രത്തിൽ പതിനും പറക്കുന്നവർക്ക് അപ്പുറത്ത് നീരടാൻ ആ ആസ്വദ വരത്തിലും അനുവദിക്കുകയില്ല തിരുമേനി അതാണ് സത്യം ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ വിധിയെ പോലും വെല്ലുവാൻ സാധിക്കുമെന്ന് സത്യം അടിയൻ ആലോചിച്ചില്ല തിരുമേനി അതുകൊണ്ടാണ് അവിടുന്ന് അപമൃത്യുവിന് ഇരയാകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് അടിയത്തെ തെറ്റിന് വാക്കു നൽകി മാപ്പ് ചോദിക്കേണ്ടത് നാമല്ലേ നിങ്ങളെ അവിശ്വസിച്ച തെറ്റിന് മന്ത്രി പ്രഭു മരണത്തിൽ നിന്ന് പോലും 10 കോടികളെ കാത്തുരക്ഷിക്കുന്ന ആ ഭൂലോക വൈകുന്നേശ്വരന്റെ പാവനാലയം പരിഷ്കരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യും ഉത്തരം കരിങ്കല്ലിൽ കവിത രചിക്കുന്ന കുത്തുപണിക്കാർ ചായക്കൂടുകൊണ്ട് ചുവരുകളെ ചിത്രശാലയായി മാറ്റുന്ന കലാകാരന്മാരും എല്ലാം ഇവിടെ എത്തി അവരുടെ കലാവിരുത് മുഴുവൻ മുരളീധരന്റെ മുൻപിൽ കാണിക്കവിക്കട്ടെ ഇന്ന് സായം സന്ധിക്ക് ആ പരമകാരണിക്കന്റെ തിരുനടയിൽ എല്ലാം അടിയറ വെച്ചിട്ട് നമുക്ക് വിടവാങ്ങാം അവിടുത്തെ അനുപമമായ കാരുണ്യത്തിന് അനന്തകോടി നമസ്കാരം അലംഘനീയമായ വിധിയെപ്പോലും വെല്ലുവാൻ കെട്ടുള്ള വൈഷ്ണവ ജ്യോതിഷൻ ശരണാഗതർക്ക് മരണത്തിൽ നിന്ന് പോലും മോചനം നൽകുന്ന കാരുണ്യവാരികൾ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഈ പാണ്ഡ്യരാജൻ സമസ്തവും സമർപ്പിക്കുവാൻ കനിഞ്ഞനുഗ്രഹിച്ചാലും ഗുരുവായൂരപ്പന് ബാലഗോപാല രൂപത്തിൽ കണ്ട് കൺകുളിർത്ത വിദ്യനാണ് വിദ്യമംഗല സ്വാമികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും കഴിച്ചുകൂട്ടിയത് പരിപാവനമായി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലാണ് ആ പരമഭാഗവതന്റെ നാമസങ്കീർത്തനം കേട്ട് പുളകം പൂണ്ടതാണ് ഇവിടത്തെ ഓരോ മണൽത്തരികളും കൃഷ്ണ ഇന്ദ്രനീലമണിവർണ്ണ ഇന്ദിരാരമണ നീ എന്നുള്ളിൽ ഇന്ദുബിംബമായുദിക്കേണം ഇന്ദീവരദലനയന കൃഷ്ണ ഇന്ദ്രനീലമണിവർണ്ണ ഇന്ദിരാരമണ നീ എന്നുള്ളിൽ ഇന്ദുബിംബമായുദിക്കേണം കൃഷ്ണ കൃഷ്ണ മധുരാധിപ കൃഷ്ണ 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 മധുസൂദന കൃഷ്ണ 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 മധുരാധിപ കൃഷ്ണ 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 മധുസൂദന കൃഷ്ണ ദർശന നിൻ മലർമിഴിയും നറുതേൻ മൊഴിയും മധുരം മധുരദർശന നിൻ മലർമിഴിയും നറുതേൻ മൊഴിയും മധുരം മധുര നിൻ
ஹாசிதம் மது மதுரம் முரளி நினதம் கிருஷ்ணா கிருஷ்ணா கருணாமய கிருஷ்ணா 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 சுரநாயக கிருஷ்ணா 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 கருணாமய கிருஷ்ணா 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 சுரநாயக மாறிலணிஞ்சொரு கௌஸ்துப மணியும் ஹரிச்சந்தனவும் மதுரம் மாறிலணிஞ்சொரு கௌஸ்துப மணியும் ஹரிச்சந்தனவும் மதுரம் நின்னரமணியும் மது மதுரம் பததாமரையும் கிருஷ்ணா கிருஷ்ணா முரளி Krishna Krishna Varadayak Krishna 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 Murali Dhara Krishna 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 Varadayak Krishna மணிமுடி அழகிது கணி காண்பதினாய் உணரும்னு மிழிகள் கிருஷ்ணா மலரடி அழகிது கினாவு காணான் மிழிகள் மயங்குன்னு கிருஷ்ணா கிருஷ்ணா இந்திர நீல மணி வர்ணா கிருஷ்ணா தீவரதல நயனா கிருஷ்ணா கிருஷ்ணா மதிமோகன கிருஷ்ணா 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 மதுசூதன கிருஷ்ணா 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 மதுராதிக கிருஷ்ணா 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 மதுசூதன கிருஷ்ணா 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 கருணாமய கிருஷ்ணா 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 சுரநாயக கிருஷ்ணா 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 முரளிதர கிருஷ்ணா 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 வரதாயக கிருஷ்ணா சுவாமி எந்த அடியൻ மானவீதൻ തിരുമേനിയുടെ കൽപ്പന അനുസരിച്ച് പല്ലക്കും കൊണ്ട് വിട കൊണ്ടതാണ് ഓ നാളെ കൊട്ടാരത്തിലാണല്ലോ പൂജ നാം ഇതാ പുറപ്പെടും പണമോ പ്രതാപമോ ഇല്ലാത്തത് ഈ പരാതിയില്ല പക്ഷെ ഒരിടത്തേക്ക് ഒന്ന് പറഞ്ഞയക്കാൻ ഒരു പൊടി കുഞ്ഞുമോലും ഇല്ലാതായല്ല കുറൂരിലും ഈ കിഴവിയോട് ഒന്നിച്ച് അവസാനിക്കണമെന്നാണോ അവിടുത്തെ അഭിമതം പൂജയ്ക്കുള്ള പൂവെടുക്കാൻ പോലും ഈ പടികഴവി തന്നെ പോണം എന്റെ കണ്ണ ഞാനോ കണ്ണാന്ന് വിളിച്ചില്ലേ ഉണ്ണിയുടെ പേര് കണ്ണനെന്നാണ് അതുകൊണ്ടല്ലേ വിളിക്കേണ്ട ഉടനെ വന്നത് ഞാൻ വിളിച്ചത് ഗുരുവായൂരിലെ കണ്ണനെയാണ് അയ്യോ ഗുരുവായൂർ അങ്ങ് ദൂരെയല്ലേ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ അങ്ങ് കേൾക്കുമോ കേൾക്കും നീ കേൾക്കും എത്ര അകലെ ഇരുന്നാലും അകമലിഞ്ഞ് വിളിച്ചാൽ ആ കണ്ണാകരൻ കേൾക്കും ഏതായാലും വിളിക്കേണ്ടി വന്നാൽ ഞാനാണല്ലോ ഉണ്ണി ഏതാ ഞാനിവിടെ അടുത്തുള്ളതാ അടുത്തുള്ളതോ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ എന്നെ അങ്ങനെ എളുപ്പം കാണാൻ പറ്റില്ല പക്ഷേ അമ്മയും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് അതുപോലെ അതെ അമ്മ എന്തിനാ വിളിച്ചത് പൂജയ്ക്കുള്ള പൂവെടുത്ത് തരാൻ പോലും ഒരാളില്ലല്ലോ എന്ന് വിഷമിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചു പോയതാവും പതിവായി വരാറുള്ള കുഞ്ഞുരാമനെയും കണ്ടില്ല അതിന് ഗുരുവായൂരപ്പനെ വിളിക്കണം പാവം എത്ര ദൂരം നടന്നു വരണം അത് പോട്ടെ അമ്മയ്ക്ക് പൂവല്ലേ വേണ്ടത് ഞാൻ പറിച്ചുകൊണ്ടുവരാം നിനക്ക് പുണ്യം കിട്ടും എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി ഞാൻ ഇതാ വന്നേക്കാം കുശൃതി കൊടുക്ക ഏത് ഭാഗ്യവതിയുടെ വയറ്റി പറഞ്ഞതോ എന്തോ കുഞ്ഞിരാമൻ താമസിച്ചു പോയി അല്ലേ കാരണമുണ്ട്
ഞാൻ പോരുന്ന വഴിക്ക് ഒരു ബഹളം. ബഹളം എന്ന് പറഞ്ഞാൽ പോരാ, ബഹുബഹളം. എന്താ കാര്യം? വില്ലുമംഗലം സ്വാമിയുടെ എഴുന്നള്ളത്തെ മാനദേവൻ സാമൂതിരിപ്പാടിന്റെ കോവിനകത്തേക്കാം എത്ര ജനമാ നിരത്തിൽ മേൽ തടിച്ചു കൂടിയത്. ഞാനും ആ കൂട്ടത്തിൽ നിന്ന് കൂടി. ഓ, അത് നന്നായി. സാക്ഷാൽ അമ്പാടി കൃഷ്ണനെ നേരി കണ്ട പുണ്യവാനാണ് വില്ലുമംഗല സ്വാമിയാർ. അതോ, ഞാൻ അത്ര കണ്ട് നിരീക്ഷിച്ചില്ല. വലിയ സ്വാമിയാരാണെന്ന് കേട്ടൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. ആള് ഗംഭീരണ്ടല്ലേ, മുഖത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണെന്നേ തോന്നു. എന്തൊരു തേജസ. ആ പുണ്യശാലി എങ്ങോട്ടൊന്ന് ക്ഷണിച്ച് ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പൂജ നടത്തണമെന്ന് ഒരു മോഹം. അതിനെന്താ, ഞാൻ പോയി ക്ഷണിക്കാം. ഇവിടെ അദ്ദേഹം എഴുന്നള്ളി പൂജ നടത്തിയാൽ കുഞ്ഞിരാമന് അടുത്തുനിന്ന് കാണാൻ തരമാവുമല്ലോ. എങ്കിൽ ഉടനെ പോയി ക്ഷണിക്കും. നാളത്തെ പൂജ കുറൂരില്ലത്ത് വെച്ചായാ കൊള്ളാമെന്ന് അറിയിക്കണം. അദ്ദേഹം സമ്മതിക്കാണ്ടിരിക്കില്ല. പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവന്നിട്ട് പോകാം. അതിനൊരു ഉണ്ണി പോയിട്ടുണ്ട്. കുഞ്ഞിരാമൻ നേരെ വില്ലുമംഗലം സ്വാമിയാരെ ക്ഷണിക്കാൻ പോയിക്കോളൂ. ഏതുണ്ണിയാവോ പൂറുക്കാൻ പോയേ? കണ്ണനുണ്ണി. ഇവിടെ അടുത്തുള്ള ഏതോ ഇല്ലത്തിലെയാ. കുഞ്ഞിരാമൻ വേഗം പുറപ്പെടും. എന്താ? അടിയൻ കുരൂരില്ലത്തുനിന്ന് വരികയാണ്. നാളത്തെ പൂജ അവിടെ വെച്ച് അയാൾ കൊള്ളാമെന്ന് കുറൂരമ്മ അവിടത്തോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ആവട്ടെ, നാം വരാം. കുഞ്ഞിരാമനെ കാണുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യ? അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനെ? എന്തിനൊന്നും, നല്ല ചോദ്യം. പൂജയ്ക്കുള്ളതൊന്നും ഒരുക്കിയിട്ടില്ല. അതിരാവിലെ വരാമെന്ന് പറഞ്ഞ കുഞ്ഞിരാമനെയും കണ്ടില്ല. വില്ലുമംഗലം സ്വാമി വരുമ്പോഴേക്കും എല്ലാം ഒരുക്കിയില്ലെങ്കിൽ ഒരുങ്ങുന്നവരെ കാത്തിരിക്കാൻ സ്വാമിയാരോട് പറയണം. ഉറുമ്പ് പറയുന്ന ഉണ്ണി, സ്വാമിയാരോട് കാത്തിരിക്കാൻ പറയോ? എന്താ പറഞ്ഞാൽ അങ്ങോട്ട് വേണ്ടി അമ്മ കാത്തിരിക്കുന്നില്ലേ? ഹായ് ഹായ്, ഭക്ഷണത്തരം പറയുന്നു. അന്നേരം വില്ലുമംഗലം ആരാണെന്നറിയോ? അമ്മയെ പോലൊരു മനുഷ്യൻ. വ്യക്തിത്വം പറയാതിരിക്കും. വില്ലുമംഗലം എന്നെ പോല? അദ്ദേഹം ഉണ്ണിക്കണ്ണനെ കൺമുന്നി കാണുന്ന മഹാത്മാവ. അറിയോ? അതിനെന്ത്, അമ്മ ഈ കണ്ണനെ കാണുന്നില്ലേ? ഈ ഉണ്ണിയെ കൊണ്ട് ഞാൻ തോറ്റു. എന്തൊരു കുശൃതയാ. അല്പനേരം ഒന്ന് അടങ്ങിയിരിക്കാമോ? ഉണ്ണി, അമ്മ അടങ്ങിയിരിക്കാമെങ്കിൽ ഞാനും ഇരിക്കാം. ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കാനാ ഉണ്ണി? പൂജയ്ക്ക് ഒരുക്കണ്ടേ? എല്ലാം ഞാൻ ഒരുക്കാം അമ്മേ. ഉണ്ണിയോ, പൂജയ്ക്ക് ഒരുക്കാൻ ഉണ്ണിക്ക് അറിയോ? ഒരു പാട് പേര് പൂജിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടമ്മേ. എങ്കിലൊരുക്കും, ഞാൻ ഒന്ന് കാണട്ടെ. അമ്മ പോയി കുളിച്ചിട്ട് വരൂ, അപ്പോഴേക്കും ഞാൻ എല്ലാം ഒരുക്കി വയ്ക്കാം. സംശയിക്കേണ്ട, പോയിട്ട് വരുമേ. ഞാനൊന്ന് തോർത്തി കഴിഞ്ഞ് പൊയ്ക്കോട്ടെ. എന്റെ ദേഹത്ത് വെള്ളം തെറിക്കരുത്. എനിക്ക് വില്ലുമംഗലം സ്വാമിക്ക് പൂജയ്ക്ക് ഒരുക്കാനുണ്ട്. വില്ലുമംഗലം സ്വാമിയാർക്കോ? അതെ, ഇന്ന് സ്വാമിയാരുടെ പൂജ ഞങ്ങളുടെ ഇല്ലത്ത് വെച്ചാണ്. ഉച്ചയ്ക്ക് മുൻപായി എഴുന്നള്ളൂ. പൂജ തൊഴണമെന്നുണ്ടെങ്കിൽ ചെമ്മങ്ങാട്ട് ഇല്ലത്തേക്ക് വന്നാൽ മതി. Thank you.
Thank you.
കൃഷ്ണ കൃഷ്ണ അവിടുന്ന് എന്നോട് മാപ്പ് ചോദിക്കോ? അവിടുന്ന് ഈ എനിയെ ഇല്ലത്തിലേക്ക് എഴുന്നള്ളിയത് തന്നെ. അങ്ങനെ പറയരുത്. പരമഭക്തയായ അമ്മയുടെ ഇല്ലത്തിൽ കാലുകുത്താൻ സാധിച്ചത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്. ദയവായി അവിടുന്ന് പൂജയ്ക്ക് ഇരുന്നാൽ. ഉണ്ണി അടുത്തു നിന്ന് ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുക്കും. ശരി. എന്റെ കണ്ണ കാരുണ്യത്തിടം നിന്റെ ലീലാവിലാസം ഹരിനാമ ഔഷധം പീത്വാ വ്യാധിവിദ്യാജോന സംശയം. ഹരിനാമമാകുന്ന ഔഷധം സേവിച്ചാൽ എല്ലാ വ്യാധികളും ശമിക്കുന്നു എന്ന് സാരം. വാദരോഗം പിടിപെട്ട് സർവാംഗം തളർന്ന് വൈദ്യന്മാരെല്ലാം ഉപേക്ഷിച്ച് തനിക്കിന് ഒരിക്കലും രക്ഷകിട്ടില്ലെന്ന് വിശ്വസിച്ച് നിരാശപ്പെട്ടിരുന്ന മെൽപ്പത്തൂർ അവസാനം ഈ സന്നിധാനത്തിൽ എത്തിയതിനു ശേഷമുള്ള കഥ അതിനുദാഹരണമാണ്. സാക്ഷാൽ ധന്വന്തരി കൂടിയായ പഠിക്കൽ മാറാരോഗത്തിന്റെ മഹാവേദനയായി വന്നിരിക്കുന്ന ഈ അഗതിയെ കടാക്ഷിക്കണ. ആപൽ ബാന്ധവനായ അവിടുന്ന് ഇവനെ കൈവിടുകയാണെങ്കിൽ ഈ തിരുസന്നിധിയിൽ കിടന്ന് ഇവൻ അന്ധവിശ്വാസം മരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. മുക്രിപ്രദായകരായ അങ്ങയ്ക്ക് കേവലം രോഗവിമുക്തി നൽകുന്നത് സാര കാര്യമല്ലേ. ആശ്രിതവത്സല ആനന്ദദായക ആയുരാരോഗ്യ സൗഖ്യം ഇവരെ അനുഗ്രഹിക്കണമേ. വൈകുണ്ഠപതിയുടെ അവതാരങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കാവ്യം രചിക്കുക. വേദനകൾ മറക്കുന്നതിനും മാറ്റുന്നതിനും അത് ഉപകരിക്കും. എനിക്കും അതിനാഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ആരംഭിക്കണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാകവി ഇവിടെ അടുത്ത് താമസമെന്നല്ലേ പറഞ്ഞു കേട്ടത്? നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? ശരിയാ, നമുക്ക് അങ്ങോട്ട് ഒരാളിനെ അയക്കാം. ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വരികയാണ്.
അവിടെ മേൽപ്പത്തൂർ നാരായണ പട്ടതിരി എന്ന മഹാപണ്ഡിതൻ മാതൃരോഗം മാറാൻ വേണ്ടി ഭജനമിരിക്കാൻ എത്തിയിട്ടുണ്ട്. വാദാനയേശന്റെ വാദിക്കൽ വാദരോഗി. അദ്ദേഹം വൈകുണ്ഠേശനെ പ്രകീർത്തിച്ച് ഒരു കാവ്യം രചിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് ആരംഭിക്കേണ്ടത് എങ്ങനെയെന്ന് ഇവിടെ ഒന്ന് ചോദിക്കാൻ ഞങ്ങൾ അയച്ചതാണ്. വാദരോഗം മാറാൻ കാവ്യരചനയോ? മത്സ്യം തൊട്ട് കൂട്ടാൻ പറയും. അയ്യോ, മത്സ്യം തൊട്ട് കൂട്ടാനോ? രോഗം മാറും. അദ്ദേഹം മഹാബ്രാഹ്മണനാണ്. എന്താ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? അവിടത്തോട് പറയാൻ കൊള്ളാത്ത കാര്യമാ പറഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ വീട്ടിന് പുറത്ത് പരാപര എന്ന അർത്ഥമില്ലാത്ത ഉരുവിട്ടുകൊണ്ട് മലർന്നു കിടക്കുന്നു. വീണ്ടും ഒരു പ്രാകൃതൻ മദ്യസേവയുണ്ടെന്ന് തോന്നി. അദ്ദേഹം എന്ത് പറഞ്ഞു? അതാണ് അറിയേണ്ടത്. അതറിയാതിരിക്കുന്നത് നല്ലത്. വെറും പ്രാന്താണ് പുലമ്പിയത്. പറയടോ പറയാൻ. മത്സ്യം തൊട്ട് കൂട്ടാൻ മഹാബ്രാഹ്മണനായ അവിടെ മഠയന്മാരെ മത്സ്യാവതാരം തൊട്ട് കൃഷ്ണാവതാരം വരെയുള്ള അവതാരങ്ങളെല്ലാം വർണ്ണിക്കാനാണ് ആ അനുഗ്രഹീത കവി നിർദ്ദേശിച്ചത്. മനസ്സിലായോ? അതെ, അതാണ് വേണ്ടത്. മത്സ്യം തൊട്ട് കൂട്ടാൻ. ആദിയിൽ മത്സ്യമായി ദേവൻ അവതരിച്ചു, വേദങ്ങൾ വീണ്ടെടുത്തു, ആഴിയാണു പോയ മന്ദര പർവ്വതത്തെ ആമയായി ചെന്നുയർത്തി. വന്നു വരാഹമായി ആ ഹിരണ്യാക്ഷനെ കൊന്നു, വിശ്വത്തെ രക്ഷിച്ചു ദേവൻ. ഭക്തനാം പ്രഹ്ലാദനേ തുണ ചെയ്യുവാൻ ഉഗ്രനരസിംഹമൂർത്തിയായി. മൂന്നടിയായളന്നൊരു വാമനനായങ്ങവതരിച്ചു, വിശ്വം ജയിക്കും പരശുധരിച്ചൊരു ക്ഷത്രിയ വൈരിയാം രാമനായി. ജന്മത്തിൻ്റെ ദുഃഖങ്ങളാകവേ മുത്തിക്കുടിച്ച് വൈരേഹി രമണനായി. കന്നിനീലങ്ങൾക്കുരോമാഞ്ചമേയ പൊന്നിൻ കലപ്പയേന്തും ബലരാമന മയിൽ പീലി മുടിച്ചൂടി മണിമുരളികയൂതി
മധുരയിൽ മുകിവർണ്ണൻ അവതരിച്ചു. ളയും കിലുങ്ങിയാടി തളിരടി താണ്ടവ നൃത്തമാടി കാളിന്തിയാറ്റിൽ വിഷങ്ങള തീടിന കാളിയരർപ്പമടക്കിയാടി കണ്ണൻ കാളിയരർപ്പമടക്കിയാടി. കൊടിയൊരു പാമ്പിന്റെ പത്തി താഴ്ത്തി അതിന്മേലാനന്ദ നൃത്തമാടി കാർമുകിൽ വർണ്ണൻ മുരളിയൂതി അത് കാണുവോർ കാണുവോർ കൈകൾ കൂപ്പി വിഴിക്കോണുകളായിരം പൂക്കൾ തൂകി. കേശപാശമണിയുന്ന പീലികളുലഞ്ഞു കുണ്ടലമുലഞ്ഞു പൂമാലമുത്തുമണിമാലമാറിൽ അതിരമ്യമായി ഇളകിയാടിയും മഞ്ഞ ചുറ്റി മണികാഞ്ചി ചാർത്തി കനകച്ചിലമ്പുകൾ ചിരിച്ചു ഞാൻമഞ്ജുഹാസമോടു രാസകേളിയതിലുല്ലസിച്ചതു മഹോഭവാൻ. വിണ്ണിൽ തിങ്കളുദിച്ചപ്പോൾ അവൾ കണ്ണന്റെ പുഞ്ചിരിയെന്നോർത്തു നീലാമ്പൽ പൂ കണ്ടവൾ കണ്ണന്റെ കാലടിപ്പൂകളെന്നോർത്തു കൊന്ന മലർ കുല കണ്ടവൾ കണ്ണന്റെ കിങ്ങിനി പൂമണിയെന്നോർത്തു പൊന്നരളിപ്പൂ കണ്ടവൾ കണ്ണന്റെ മഞ്ഞ പൂന്തുകിലെന്നോർത്തു കാറ്റുവീശിയതോടെ കുഴലിന്റെ പാട്ടല്ലേ അവൾ കാതോർത്തു എങ്ങും കാൺമതു കണ്ണനെ മാത്രം എങ്ങും നിറഞ്ഞവൻ നീ കണ്ണ എങ്ങും നിറഞ്ഞവൻ നീ കണ്ണ. എല്ലാം മറന്നെങ്ങു പായുന്നു പുല്ലാങ്കുഴൽ വിളി കേട്ടു ഗോപികളെല്ലാം മറന്നെങ്ങു പായുന്നു എല്ലാം മറന്നെങ്ങു പായുന്നു. ചിത്രശലഭങ്ങളാ ചിത്തിര പൊൻ പേരുകളിൽ പുഷ്പകാന പാത്രവുമായി വസന്തമേവാ ചിത്രശലഭ
अग्रे पश्यामि तेजो निबिडतरकलायावली लोभनीयम् पीयूषाप्लावितोऽहं तदनु तदुदरे दिव्यकैशोरवेशम् तारुण्यारम्भरम्यम् परमसुखरसास्वाद रोमाञ्जिताङ्गैरवीतम् नारदाद्यैर्विलसदुपनिषत्सुन्दरे मण्डलैश्च योगीन्द्राणाम् त्वदङ्गेष्वधिकसुमधुरम् मुक्तिभाजाम् निवास भक्तानाम् कामवर्षद्युतरुकिसलयम् नाथाते पादमूलम् नित्यम् चित्तस्थितं मे पवनपुरपदे कृष्ण कारुण्यसिन्धो कृष्ण कारुण्यसिन्धो हृत्वा निशेषतापान् प्रदिशतु परमानन्दसन्दोहलक्ष्मी प्रदिशतु परमानन्द सन्दोहलक्ष्मी महत्त्वं यदिह निगदितं विश्वनाथाक्षमेधा स्तोत्रं चैतत्सहस्रोत्तरमधिगतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयं श्रुतिषु च जनुषस्तुत्यदा वर्णनेन स्फीतं लीलावतारैरिदमिह कुरुताम् आयुरारोग्यसौख्यम् आयुरारोग्यसौख्यम् എന്തൊരത്ഭുതം! ഞൊടിയിടയിൽ സകല രോഗങ്ങളും ശമിച്ചു കഴിഞ്ഞല്ലോ. എല്ലാം ഗുരുവായൂരപ്പന്റെ കാരുണ്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പരമഭാഗവതനായ അദ്ദേഹത്തിന്റെ കാവ്യാമൃതത്തിന്റെ ശക്തി എന്ന് കൂടി പറയണം. ശരിയാണ്, എന്തൊരത്ഭുത കാവ്യാമൃതമാണ് ആ നാവിൽ നിന്ന് പ്രവഹിച്ചത്. ഭഗവാന്റെ ദിവ്യാവതാരങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി വർണ്ണിക്കുന്ന ആ കാവ്യം കേട്ട് കണ്ണൻ കനിഞ്ഞതിൽ എന്താണ് അത്ഭുതം! ഇതുപോലൊരു മഹാകാവ്യം ഇന്നോളം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. എന്തൊരു ഭാവന, എന്തൊരു പാണ്ഡിത്യം, എന്തൊരു വാഗ്മിത്വം! ഇതെനിക്ക് എഴുതിയെടുക്കാൻ സാധിച്ചതന്നെ എന്റെ മഹാഭാഗ്യം. നമ്മുടെ കഴിവുകളെല്ലാം കോർത്തു നിൽക്കിയ കാവ്യഹാരമാണ് കണ്ണന്റെ കഴുത്തിൽ അണിയിച്ചത്. അവിടുന്ന് അത് സ്വീകരിച്ചത് നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അനുഗ്രഹപ്രദമായി. നാളത്തെ തലമുറകൾ രോഗശമനത്തിനായി ഈ കാവ്യം ഭക്തിപൂർവ്വം ഉരുവിടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിളക്കിന്റെ വാരിശ വിചാരിച്ച കാര്യമൊക്കെ നടക്കുമെന്ന് നിശ്ചയം. പിന്നല്ലാണ്ട് ആരാ ഈ സമയത്ത് ഇങ്ങോട്ട് വരിക? കാര്യം പലരും എടുത്തോണ്ട് വരാം. വേണ്ട, പ്രാവുട്ട് ബുദ്ധിമുട്ടുണ്ടാ, മൂന്നി ചെന്നേലിരുന്നോളാം. ഗുരുവായൂരപ്പ ഈ സ്ത്രീയെ ഓർത്ത് ഈ ആചാര ഉചാരൊന്നും ആവശ്യമില്ല. വാങ്ങൂ. എന്താണാവോ? ഉണ്ണിയപ്പം, വെറു ഉണ്ണിയപ്പല്ല കേട്ടോ, സാക്ഷാൽ ഉണ്ണിക്കണ്ണന് നേരിച്ച ഉണ്ണിയപ്പാണ് പാർവതിക്ക് വേണ്ടി നോ പ്രത്യേക എടുത്തുകൊണ്ടൊന്നാണ്.
അവിടെ മഹാഭാഗ്യം. ഇതിലും വലിയ ഭാഗ്യം വരാതിരിക്കുന്നു. കുട്ടിയവിടെ നമ്മുടെ മഞ്ജുലേ അവൾ അമ്പലത്തിൽ പോയിരിക്കില്ല. പാർവതി ഉള്ളത് പറയണല്ലോ, മഞ്ജുളെ കണ്ട നിമിഷം മുതലേ നമുക്ക് ഒരുതരം പ്രാന്ത് തന്നെയാണ്. എല്ലാ അടിയങ്ങളും നല്ല കാലം. അങ്ങനെ പറയൂ, പാർവതി യോഗമുള്ളവളാ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രാന്ത് ഉണ്ടാകുമോ? മോമാണെങ്കി ഇപ്പൊ കഴിഞ്ഞ ബ്രഹ്മചാരിയ എന്ന് വെച്ചാൽ സമ്മർദ്ദം ചെയ്തതിന് എല്ലാം വേണം വെച്ചിരിക്ക. അടിയൻ തിരുമേനിയുടെ കാര്യം ഇതേവരെ അവളോട് പറഞ്ഞില്ല. ഇതൊക്കെ അവളോട് പറയേണ്ടതുണ്ടോ? പാറോട്ട് എന്നെയും നിശ്ചയിച്ചപ്പോലെ. എങ്കിലും അവളോടൊരു വാക്ക് പറഞ്ഞിട്ടായാൽ നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ. നമുക്ക് ധൃതിയില്ല, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മതി ബാന്ധവം. അപ്പോ ഓ ഇറങ്ങട്ടെ. എന്നാ വരേണ്ടതെന്ന് അടിയൻ അറിയിക്കാം. ഓ മതി മതി, ഉണ്ണിയപ്പം കഴിച്ചോളൂ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിവില്ല. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിവില്ല. ഇന്നി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ കോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ദാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചും നാണം കെട്ടു നടക്കുന്നിതു ചിലർ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചും നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. കഞ്ചനാക്ഷിമാർ വീടുകളിൽ പൂക്കു കുഞ്ചുരാമനായിടുന്നിതു ചില. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉമ്മാൻ പോലും കൊടുക്കുന്നില്ല ചില. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉമ്മാൻ പോലും കൊടുക്കുന്നില്ല ചില. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചില. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കാലമിന്ന് കലിയുഗമല്ലയോ, ഭാരതമേ പ്രദേശവുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും ഹരിനാമങ്ങൾ ഇല്ലാതെ പോകയോ. മനസ്സിലായില്ല. അടിയൻ ഇവിടെ അടുത്തുള്ള ഒരു വാരിസിയരാണ്. പേര് മഞ്ജുള. എന്നും നടയടയ്ക്കുന്നതിന് മുമ്പായി ഒരു മാല കെട്ടി ചാർത്താറുണ്ട്. അതിനായി വന്നപ്പോഴാണ് തിരുമേനിയുടെ പാട്ട് കേട്ടത്. തിരുമേനിയെ കാണാനും പാട്ട് കേൾക്കാനും കഴിഞ്ഞത് അടിയന്റെ മഹാഭാഗ്യമാണ്. ഞാൻ പണ്ഡിതനോ മഹാനോ ഒന്നുമല്ല, വെറും ഒരു സാധു നമ്പൂതിരി. എന്തോ മനസ്സിൽ തോന്നിയത് ചൊല്ലിയെന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അതെല്ലാം അടിയന്റെ മനസ്സിൽ പതിഞ്ഞത്. മേപ്പത്തൂർ പട്ടതിരിപ്പാട് നാരായണൻ ചൊല്ലുന്നത് അടിയൻ എന്നും കേൾക്കാറുണ്ട്. പക്ഷേ
അതൊന്നും അടിയന് പിടികിട്ടാനില്ല. മേപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇവിടെ കൊണ്ടോ. ഭാഗ്യമായി ആ മഹാപണ്ഡിതനെ ഒന്ന് കാണാൻ മോഹിച്ചതാണ്. ഗുരുവായൂരപ്പൻ അതിന് സന്ദർഭമുണ്ടാക്കി. അവിടെ ആരാണെന്ന് പൂന്താനം എന്ന് പറയും. മറ്റൊന്നും പറയാനില്ലാത്ത ഒരു പാവം. ഞാനൊരു സാധു നമ്പൂതിരി. പൂന്താനം എന്നാണ് പേര്. എന്തു വേണം? ഞാനും ഒരു കൃഷ്ണഭക്തനാണ്. ആ ഭക്തി കൊണ്ട് ഞാനൊരു കൃതി രചിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പല പോരായ്മകളും ഉണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പണ്ഡിതോത്തംസമായ അവിടുന്ന് അതൊന്ന് പരിശോധിച്ച് പിഴ തീർത്ത് തന്നാൽ വലിയ അനുഗ്രഹമായിരിക്കും. ഭാഷാകൃതിയല്ലേ? അതെ. നമ്മെ കൊണ്ടാവില്ല, മറ്റാരെങ്കിലും കാണിക്കും. അയ്യോ, ഇങ്ങനെ ഉപേക്ഷിക്കരുത്. ഇതെന്റെ വലിയ ആഗ്രഹമാണ്. വെയ്യെന്ന് പറഞ്ഞല്ലേ, അബദ്ധജലമായ ഭാഷാകൃതി പരിശോധിച്ച് പിഴ തീർക്കുന്ന സമയം കൊണ്ട് നമുക്ക് സുസംസ്കൃതത്തിൽ ഭഗവാനെ പറ്റി കുറെ ശ്ലോകങ്ങൾ രചിക്കരുതേ? നമ്പോയി പോയിക്കള്ളൂ. വീട് തന്നെ ബാധിച്ചു. ഗുരുഭവന പുരേഷ ഇതെന്ത് ശിക്ഷിച്ചോ? എന്തൊരു തെറ്റിനാണെന്നെ ശിക്ഷിക്കുന്നത്? എന്നിൽ കരുവ് കേണമേ. പാണ്ഡിത്യ ഗർവം പാടില്ല പട്ടേ. പൂന്താനത്തിന്റെ ദുഃഖം മാറ്റുകയല്ലാതെ ഇതിന് പരിമിതി. മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. കൃഷ്ണ, എന്റെ പിഴ പൊതുക്കേണമേ. ഞാനിതാ പൂന്താനത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. ഭക്തപ്രിയ കൃഷ്ണ, എന്റെ മോനെ, നീ ഇങ്ങനെ നിത്യവും മാല വെട്ടും അമ്പലത്തിൽ പോകുമായി കഴിയുന്നത് കാണുമ്പോ എന്റെ നെയ് ചുരുങ്ങുന്നു. അതെന്താ മാല കെട്ട് നമ്മളെ കുലത്തതല്ലേ എന്ന് വെച്ച് മാല കെട്ടി മൂത്ത് നനച്ചാ മതിയോ? മാല കെട്ടാതിരുന്നാലും മൂത്ത് നരിക്കില്ലേ. നോക്കടി, തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. അമ്മ എന്തിനാ വെറുതെ വഴക്കിൽ വരുന്നത്? വെറുതെ ആണോടി, നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് ദണ്ണം തോന്നില്ലേ? ഞാൻ പിന്നെ എന്ത് വേണമല്ലേ? അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാം, പറയാം. ഇന്നലെയും അതിരുന്നേൻ ഇവിടെ വന്നിരുന്നു. അമ്മ തുടങ്ങി എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞില്ലേ? വെറും ബന്ധമല്ലടി, സംബന്ധമാ. എനിക്ക് വേണ്ട. എന്താ അടിയാ തിരുമേനിക്കൊരു കുറവ്? കാലക്ഷേപത്തിന് മാർഗമില്ലേ? അമ്പലത്തിൽ നിന്ന് അനുഭവമില്ലേ? വേദവും പുരാണവും ഒക്കെ വെള്ളം പോലെ പറയുന്ന പണ്ഡിതനല്ലേ? നാടുനീള സംബന്ധം നടത്തിയവനല്ലേ? അതിനെന്താടി ഇത്ര കുറച്ചിൽ? മുളഞ്ഞോട്ട് മണിക്കിലെ തിരുമേനി മൂന്നിടത്ത് സംബന്ധം ചെയ്തത് കുറവാണോ? എടി, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നാട്ടിലെ മുന്തിയ തറവാട്ടിൽ നിന്നെല്ലാം സംബന്ധം ചെയ്യാം, അറിയാമോ? എനിക്കൊന്നും അറിയണ്ട, എനിക്ക് അയാളെ വേണ്ട. അയാളോ? കേട്ടിന്റെ പെണ്ണിന്റെ തിക്കാരം. നോക്കടി, ഏറെ അഹങ്കരിക്കരുത്, പറഞ്ഞേക്കാം. നിന്റെ ഈ വെള്ളത്തൊലി കണ്ട് തമ്പുരാൻ കെട്ടിലമ്മയാക്കുമെന്നാണോ വിചാരം? എന്നെ ആരും കെട്ടണ്ട, കെട്ടിലമ്മയാക്കിയേ വേണ്ട. ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോള. ആഹാ, എനിക്കതിന് സമ്മതമില്ലെങ്കിലോ? നിന്നെ ഞാൻ പെറ്റുപോറ്റിയതേ ഇങ്ങനെ മാല കെട്ടി കഴിയാനല്ല. ഒരു പേരക്കുഞ്ഞിനെ പൊക്കത്ത് വെച്ചുകൊണ്ട് നടക്കാൻ ഞാൻ എത്ര നാളായി കൊതിക്കുന്നെന്ന് എനിക്കറിയാമോ? അത് നടക്കില്ല. നടക്കണം. നിന്നെ നിലത്ത് വെക്കാതെ വളർത്തിയത് അതിനാ. ആ തിരുമേനിയെ നിനക്ക് പിടിച്ചില്ലെങ്കിൽ വേണ്ട. നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറഞ്ഞു. എന്റെ മനസ്സിലുള്ള ആളിനെ അമ്മയല്ല, ആര് വിചാരിച്ചാലും കിട്ടിയില്ല അമ്മേ. അത്ര വലിയ ആൾ ആരാ?
സാക്ഷാലം പറിക്കണ്. മറ്റാരും എന്റെ മനസ്സിൽ കടന്നിട്ടില്ല അമ്മേ, ഇനി കടക്കുകയുമില്ല. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ പെണ്ണേ, അമ്പാടിക്കാണ് നിന്നെ മാലയിടാൻ വരുന്നു. ഇല്ല, പക്ഷേ കണ്ണന്റെ കഴുത്തിൽ എനിക്കെന്നും മാല അണിയിക്കാമല്ലോ. അത് മതിയമ്മേ. എന്റെ കുഞ്ഞുമോളെ, നീയൊന്നും പുറത്തു പറയരുതേ. നാല് പേര് കേട്ടാ നിനക്ക് വിശു പിടിച്ചെന്ന് പറയും. നാട്ടുകാർ എന്നെ പിടിച്ച് കൂട്ടിയിടും. എന്റെ കണ്ണനുണ്ടെന്നേ എന്നെ രക്ഷിക്ക. പോയി, നിന്നോട് തർക്കിച്ച എനിക്കൂടെ തീർന്നു. മര്യാദയ്ക്ക് അടങ്ങിയിരിക്കും. അങ്ങനെ മാലയിടാൻ നടക്കുന്നു ഒരു രാധ. എന്റെ കണ്ണ അങ്ങയുടെ ഈ കൃതി ഇനി തരൂ. എന്തിന്? ഞാൻ ഭക്തിപൂർവ്വം ഒന്ന് പാരായണം ചെയ്യട്ടെ. അവിടെ നിന്ന് എന്താണ് ഈ പറയുന്നത്? എന്റെ എളിയ കൃതി അവിടെ നിന്ന് പാരായണം ചെയ്യും. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഭഗവാൻ നാരായണന്റെ കൽപ്പനയാണ്. നിന്ദിരുപടിക്ക് പ്രിയങ്കരമായ ആ കൃതി ഒന്ന് ആസ്വദിക്കാൻ ഇവനെ അനുവദിക്കും. പാണ്ഡിത്യഗർവം പിടിപെട്ട ഞാൻ അങ്ങയോട് പറഞ്ഞതെല്ലാം ക്ഷമിക്കും. അയ്യോ അരുതേ, ഞാൻ ആരാണ് അവിടുത്തോട് ക്ഷമിക്കാം. ദയവായി ഗ്രന്ഥം തരും. ഇതൊന്ന് പരിശോധിച്ച് പിഴകൾ തീർത്ത്. പിഴകളോ? മായക്കണ്ണൻ മാറിലണിയുന്ന ഈ വിശിഷ്ട മാണിക്യത്തിന് കുറവുകളോ? ഞാൻ ഇതിന്റെ ഭക്തിപ്രഭയിൽ മുഴുകാൻ മാത്രമാണ് കൊണ്ടുപോകുന്നത്. കൃഷ്ണ
തിരുമയിൽ മുടങ്ങാതെ ഒരു മാല ചാർത്താമെന്ന് അടിയന്റെ വ്രതം ഇന്നും മുടങ്ങി ഇല്ല. നിഷ്കളങ്ക ഭക്തയായ നിന്റെ വ്രതം മുടങ്ങിയിട്ടില്ല. നട അടച്ചു പോയി തിരുമേനി. അതിനെന്ത്? ശീലകത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണോ നിന്റെ കണ്ണ്? മഥൈ, ആ മായാവിൽ സർവവ്യാപിയല്ല. ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് നിന്റെ വാല്യം എവിടെ ചാർത്തിയാലും അത് കർണന്റെ കഴുത്തിൽ തന്നെ വന്നു ചേരും. സംശയിക്കണ്ട. എവിടെ ചാർത്തണമെന്ന് കൽപ്പിച്ചാലും അതാ ആൽത്തറയിലെ കല്ലിൽ മെൽചാർത്തും. ഇതാ പ്രസാദം. Thank you.
അർത്ഥം എങ്ങനെയാണ് ഇമാനെ മാറ്റുക? ഞാൻ പറയാം, മഞ്ജുള വിചാരിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് ആ മാല മാറ്റാൻ പറ്റുകയുള്ളൂ. മഞ്ജുളയോ? അതെ, ഇന്നലെ രാത്രി നട അടച്ചതിന് ശേഷം ആൽത്തറയിലുള്ള ശിലയിൽ മഞ്ജുള അർപ്പിച്ച മാലയാണിത്. ആ പെൺകിടാവിന്റെ മനോദുഃഖം കണ്ട് മനസ്സലിഞ്ഞ മായാമയം അത് സ്വീകരിച്ചതിന്റെ ലക്ഷ്യമായത്. മഞ്ജുള എവിടെ? ആ പരമസാധുവിന്റെ മേൽ അന്യായമായ പഴി ചുമത്തി വാതുക്കൽ തടഞ്ഞു നിർത്തിയിരിക്കുക ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠ ഭഗവാൻ അത് പുറത്തു. മഞ്ജുള അകത്തേക്ക് വരൂ. നിന്റെ നിരപരാധിത്വം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭഗവത്ഭക്തി, നീ അർപ്പിച്ച ബാല്യം മടക്കിത്തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്റെ മകളെ, നിന്നെ തെറ്റിദ്ധരിച്ച ഞാൻ എത്ര പാപി. മഞ്ജുള, അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒന്ന് ശപിക്കരുത് ഗുരുവായൂരപ്പ. പരമഭാഗവതനായ പുന്താനം ഈ വിശിഷ്ടകൃതി മുഴുവൻ പലവരും ഞാൻ പാരായണം ചെയ്തു. അപാദമധുരവും ആസ്വാദകനെ ആനന്ദലഹരിയിൽ ആരാധിക്കുന്നതുമായ ഈ കൃതി പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരുടെയും ആരാധനയ്ക്ക് പാത്രമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രിയങ്കരമായ ഈ ഗ്രന്ഥത്തെപ്പറ്റി ഞാൻ എന്തഭിപ്രായം പറയാനാണ്? ഈ വിശിഷ്ട കാവ്യം, ഈ ഉത്കൃഷ്ട കാവ്യം വായിക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ സന്തോഷ സൂചകമായി ഈ മോതിരം അങ്ങക്ക് നൽകുന്നതിന് അനുവദിക്കാം. കൃഷ്ണ, ഇത്തരം അനേകം വിശിഷ്ട കൃതികൾ രചിച്ച് ലോകത്തിൽ ഭക്തിയും ജ്ഞാനവും പ്രചരിപ്പിച്ച് നെടുവാൾ ജീവിച്ചിരിക്കുവാൻ ഭഗവാൻ കടാക്ഷിക്കട്ടെ. ഞാനോ ഇപ്പൊ തന്നെ തീരെ വയ്യാണ്ടിരിക്കുക. ഭഗവാനെ കീർത്തനം ചെയ്ത് ഇവിടെ കഴിയാവുന്നാണ് ഉള്ളിൽ മോഹം. എങ്കിലും ഈ മെയ്യ് സമ്മതിക്കുന്നില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇല്ലത്തിൽ മടങ്ങിപ്പോകുന്നതാണ് ഭേദമെന്ന് നിരൂപിച്ചിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ അനുവദിച്ചാൽ മാസത്തിലൊരിക്കൽ തിങ്കൾ ഭജനത്തിന് ഇവിടെ എത്താവുന്നതാണ് ആത്മ. പൂന്താനം എവിടിരുന്നാലും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും, സംശയിക്കില്ല. ദേഹാസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ ഇല്ലത്തേക്ക് പടരുക. പോന്നിട്ട് ഏറെ നാളായല്ലോ. ഭഗവാനെ, ഭക്തവത്സല അവിടുത്തെ ഇങ്ങനെ നടക്കും. ഇവിടെ വന്നിട്ടും ഇങ്ങനെ സദാ പൂജയും ദേവാലയവുമായി കഴിഞ്ഞാ മതിയോ? ഇല്ലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചില്ലെങ്കിൽ പറ്റുമോ? സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. ഗൃഹസ്ഥാത്രയുടെ പ്രധാന കർമ്മം കുടുംബം പോകുന്നതാണെന്ന് അറിയില്ലേ? നീ വയ്യാ കാലത്ത് ഞാൻ എന്നും പറഞ്ഞാൽ പത്തിനിയാകുമേ പറഞ്ഞിരിക്കാം. കല്യാണി, പൂജയ്ക്കുള്ള പൂവെടുത്തുകൊണ്ട് വരാമോ? അടിയൻ ഇപ്പൊ കൊണ്ടുവരാൻ തരുമേനെ. എന്റെ കൃഷ്ണ, വയ്യ, തിങ്കൾ ഭജനം പോലും വേണ്ടെന്ന് വെക്കേണ്ട കാലമായി എന്ന് തോന്നുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും നീന്തിരുവടിയെ നേരിൽ കണ്ടു തൊഴാൻ പോലും ഈ പാഴ്ശരീരത്തിന് പ്രയാസമായി. ആവോളം നടക്കട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന.
കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനം എന്നിയേ അയ്യോ ഞാനൊരു സാധു നമ്പൂരി ഗുരുവായൂരിലേക്ക് തിങ്കൾ ഭജനത്തിന് പോവുകയാണ്. എന്നെ ഉപദ്രവിക്കുന്നത്? ഓ, ഭജനത്തിന് പോവുകയാണോ? എന്നാൽ പാട്ടത്തിൽ കനമായി വരുന്നത് കാണില്ല. നിങ്ങൾക്ക് വേണ്ടത് യാതൊന്നുമില്ല, ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളും പഴയ വസ്ത്രങ്ങളും മാത്രമേ ഉള്ളൂ. കള്ള വെറും കയ്യോടെ ആരെങ്കിലും ഗുരുവായൂരിലേക്ക് പോകുമോ? ദുഷ്ടന്മാർ ഉപദ്രവിച്ചില്ലല്ലോ. ഇല്ല, തക്ക സമയത്ത് തന്നെ അങ്ങെത്തി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ സമയത്ത് അങ്ങേ ഇങ്ങോട്ട് അയച്ചത്. സംശയമില്ല, എന്റെ പ്രാണൻ രക്ഷിച്ച ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ പോലുള്ള ഭക്തന്മാരെ കാത്തുരക്ഷിക്കാൻ കടമയുള്ള ഒരുവൻ എന്നറിഞ്ഞാൽ മതി. അതുപോരാ, ആരാണെന്ന് പറഞ്ഞേ തീരും. ഞാൻ സാമൂതിരിപ്പാടിന്റെ മന്ത്രിയായ മങ്ങാട്ടച്ഛനാണ്. മങ്കാട്ടച്ഛനും ഞാൻ അങ്ങയുടെ വീര്യത്തെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു. പ്രാണരക്ഷണത്തിന് മതിയായ പ്രത്യുപകാരമില്ലെങ്കിലും എന്റെ ഈ എളിയ സമ്മാനം ദയവായി സ്വീകരിക്കണം. ഏ, അത് വേണ്ട, പ്രതിഫലം പ്രതീക്ഷിച്ചല്ല. അറിയാം, എങ്കിലും ഇത് ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി സ്വീകരിച്ചില്ലെങ്കിൽ സങ്കടമുണ്ട്. ദയവായി വാങ്ങണം. ശരി, ഇനി ആരും ഉപദ്രവിക്കുകയില്ല. ധൈര്യമായി പോയിക്കൊള്ളു. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ മൂന്നാറത്തിനെ കാത്തിരിക്കുകയായിരുന്നു. എന്നെയോ? എന്തിന്? ഈ മോഹനെ ഏൽപ്പിക്കാൻ. അങ്ങേക്ക് ഇതെങ്ങനെ കിട്ടി? ഇത് ഞാൻ ഇന്നലെ രാത്രി ഒരാൾക്ക് സമ്മാനിച്ചതാണല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ രാത്രി ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ എന്നോട് കൽപ്പിച്ചു. രാവിലെ നടവറക്കുമ്പോൾ എന്റെ കൈകളിൽ ഒരു മോഹനം കാണും. അത് പൂന്താനത്തിന്റെയാണ്. പൂന്താനം വരുമ്പോൾ കൊടുക്കണമെന്ന്. രാവിലെ നടവറന്നപ്പോൾ ബിംബത്തിന്റെ കൈകളിൽ ഈ മോഹനം ഉണ്ടായിരുന്നു. ഞാനത് എടുത്ത് പൂന്താനത്തിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. എന്റെ കൃഷ്ണ, മങ്ങാട്ടച്ഛനായി വന്ന് അങ്ങനെ രക്ഷിച്ചത് അവിടെ നിന്നായിരുന്നു. അവന്റെ ഭക്തവാത്സല്യം വാഴ്ത്താൻ അങ്ങനെ വാക്കില്ല. ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിച്ച അങ്ങ് പരമഭാഗ്യവാൻ തന്നെ പൂന്താനം. ഭക്തജനപ്രിയ, മുക്തിപ്രദായക, അവിടുത്തെ മഹിമാ വിഷയത്തെ പ്രകീർത്തിച്ച് കുറിച്ചുണ്ടാക്കിയ ഈ കൃതികൾ തൃപ്പാദങ്ങളിൽ കാഴ്ചവെക്കും. അവിടുത്തെ ഭക്തകോടികളുടെ നാവിൻ തുമ്പത്ത് ഇവ തട്ടിക്കളിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന്. മായാമാധവ മുരളീധർ, ഇനി ഇത്ര ദൂരം നടന്നു വന്ന് ദർശനം നടത്തുവാൻ പരിക്ഷീണമായ ഈ ശരീരത്തിന് കെൽപ്പില്ല. ഇല്ല, തിരുന്ന് ഈ തിരുവുടൽ സങ്കല്പിച്ച് ആയുഷിഷ്ടം കഴിച്ചു കൂട്ടുവാൻ അനുമതി നൽകിയാണ്.
പുണ്യ തിടമ്പ് പരമ്പുരള് പിഴകളെല്ലാം പുറത്ത് ഈ പാവത്തിന് വിടവ. എന്റെ കൃഷ്ണ, ഇവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിന്? അവിടുത്തെ പൂജിക്കാൻ പോലും ശക്തിയില്ലാതായ ഈ ഉടൽ കൊണ്ട് എന്ത് പ്രയോജനം? ഇതിൽ തങ്ങി നിൽക്കുന്ന പ്രാണനെ ഉൾക്കൊള്ളാൻ അമാന്തിക്കരുതേ. തിരുമേനി, രാത്രി ഒരുപാട് ഇരട്ടി. നീ പോയി ഉറങ്ങിക്കൊള്ളു. ഈ വീട്ടിലേക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എഴുന്നള്ളുന്നു. ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടതൊക്കെ ഒരുക്കണം. എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭഗവാൻ എഴുന്നള്ളുകയോ? അതെ, എന്നോട് ഇപ്പൊ അരളി ചെയ്തതാ. എന്താ നമ്പ്രാട്ടി? ഞാൻ പറയാം. എന്റെ കണ്ണൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇല്ലത്തേക്ക് എഴുന്നള്ളുന്നു. അവിടുത്തെ സ്വീകരിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കണം. അടി, നിനക്കും പിച്ചു പിടിച്ചോ? ഇന്ന് കൊലവാരയും തോരണങ്ങളും കൊണ്ട് വീട് മുഴുവൻ അലങ്കരിക്കണം. നിലവിളക്കും നിറവറയും പൂജാദ്രവ്യങ്ങളും പട്ട് വിരിച്ച വീടും എല്ലാം ഒരുക്കണം. എല്ലാം അടിയന്ന് ഒരുക്കാം. പൂജയ്ക്ക് വേണ്ടതെല്ലാം വേഗം ഒരുക്കും. എഴുന്നള്ളതായി. ഭഗവാനെ, ഭക്തി മൂത്ത് ഭ്രാന്താകുന്നത് നേരിൽ കാണേണ്ടി വന്നല്ലോ. എല്ലാം ശരിയായി. ഇനി എഴുന്നള്ളുകയോ വേണ്ടു. അതാ പാഞ്ചജന്യത്തിന്റെ നാദം. ഭഗവാൻ എഴുന്നള്ളുന്നു. കണ്ണ, എത്ര കാലമായി അടിയൻ കാത്തിരിക്കുന്നു. വൈകുണ്ഠത്തിലേക്ക് പോകണം. കൃഷ്ണ, 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 കമ്പ്രാടി. എന്താ അദ്ദേഹം അവിടെ? അതാ കറയറ്റ ഭക്തിതൻ കർപ്പൂര തിരുനാളം കതിർ തൂകും ഹൃദയവുമാരുളിൽ നടന്നുമോ പഥികരേ? നിങ്ങൾ കായത്തിലു നട തുറന്നിടുന്നു, സ്വർഗത്തിൻ തിരുനട തുറന്നിടുന്നു.